എന്നതാണ് പരമപ്രധാനം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. എനിക്ക് വായിൽ ക്യാൻസർ രോഗം പിടിപെട്ടിട്ട് ഞാൻ ചികിത്സയിലായി. റേഡിയേഷൻ ഒക്കെ നടത്തിയതിന്റെ ഫലമായിട്ട് വായിൽ ഉമ്മനീരുമില്ല, രുചിയും അനുഭവപ്പെടാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ വലിയ വേദനയിലും ദുഃഖത്തിലുമാണ് 5 ജനുവരി 5 നടന്നിട്ടുള്ള കൃപാനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ മരിയൻ ധ്യാന കേന്ദ്രത്തിൽ വന്നത്. ആ സമയങ്ങളിൽ എനിക്ക് ആഹാരം ഭക്ഷിക്കുന്നതിന് രുചിയില്ല, എരിവുള്ള ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത്. മാതാവിൽ എന്റെ വേദന മുഴുവൻ സമർപ്പിച്ച് ഞാന് കണ്ണുനീരോടെ എന്റെ പ്രശ്നങ്ങൾ യേശുവിന് സമർപ്പിച്ചു. മാത്രമല്ല, ധ്യാനം തുടങ്ങി അന്ന് വൈകുന്നേരം തന്നെ ഞാൻ വിശ്വാസത്തോടെ ഒരു തീരുമാനമെടുത്തു, ധ്യാന കേന്ദ്രത്തിൽ കിട്ടുന്ന മുഴുവൻ ഭക്ഷണവും ഞാൻ കഴിക്കും. എന്നിട്ട് അമ്മയോട് പറഞ്ഞു എന്നെ അതിന് സഹായിക്കണം. എന്നിട്ട് ഞാൻ ധ്യാനത്തിൽ സംബന്ധിക്കാനായിട്ട് വന്നു. നമുക്കറിയാം, നമ്മുടെ ധ്യാനത്തിന് ആദ്യ ദിവസം തന്നെ അച്ഛൻ ഈ ആലയം മുഴുവനെ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ ശുശ്രൂഷയുണ്ട്. ബന്ധിച്ച് പ്രാർത്ഥിക്കും വന്നിരിക്കുന്ന ഓരോ മക്കളെ സമർപ്പിച്ച് അദ്ദേഹം ആ ശുശ്രൂഷയിൽ പങ്കെടുത്തു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ആ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് സൗഖ്യത്തിനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അങ്ങനെ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് ഭക്ഷണത്തിനായിട്ട് ചെന്നു. അദ്ദേഹം ഇവിടെ വിളമ്പിയ ഭക്ഷണം കഴിച്ചു. ആദ്യമായിട്ട് വർഷങ്ങളായിട്ട് ആദ്യമായിട്ട് ആ ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ വായിൽ നല്ല രുചി അനുഭവപ്പെട്ടു എന്ന് ആ വ്യക്തി പറയുകയാണ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പിന്നീട് എല്ലാ ഭക്ഷണവും കഴിച്ചു. മാത്രമല്ല, ധ്യാനത്തിനിടയില് ബഹുമാനപ്പെട്ട ഡൊമിനിക്കസൻ ഇങ്ങനെ വിളിച്ച സന്ദേശം പറഞ്ഞ് ഞാൻ കേട്ടു, 7 ക്യാൻസർ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്നു, അതിലൊരാൾ ഞാനായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് എന്റെ കർത്താവിന്റെ കരുണ എനിക്ക് മനസ്സിലായത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ ആലയത്തിൽ കൊണ്ടുവന്ന് അത്ഭുതകരമായ കരം നീട്ടി എന്റെ ക്യാൻസർ രോഗത്തെ തൊട്ടു സുഖപ്പെടുത്തി എന്റെ യേശു ക്രിസ്തുവിന് കോടിക്കണക്കിന് നന്ദി പറയുന്നു. കെ ജെ ജോസഫിനെ സഹോദരൻ പറയാം, 2 കരങ്ങൾ ഉയർത്തിക്ക് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവം, അവർ മരിച്ചു മണ്ണടിഞ്ഞ ദൈവമല്ല. അവന്റെ ആണിപ്പുറത്തുള്ള കരത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. 2 കരങ്ങളുയർത്തി സ്തുതിക്കേണ്ട ഉച്ചത്തില് ക്യാൻസർ രോഗത്തിന്റെ അണുക്കളെ നിർവീര്യമാക്കി മാറ്റിയ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. നന്ദി 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 ഈശോയേ, നന്ദി നന്ദി കർത്താവേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് തന്നെ കർത്താവിന്റെ ശക്തി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ആദ്യത്തെ ദിവസത്തെ വെഞ്ചരിപ്പ് ശുശ്രൂഷയിൽ തന്നെ ആ വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുക. അപ്പൊ ഇന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളിലും ഇതുപോലത്തെ അഭിഷേകം ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയെന്ന് വിശ്വസിച്ച് നമ്മൾ എപ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് വേണം ഈ സമയത്ത് ആയിരിക്കാനായിട്ട്. ഹല്ലേലൂയ. ബെന്നിച്ചൻ തോമസ് ആണ് മറ്റൊരു സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ കർത്താവ് വിട്ടു. നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുന്നു. സങ്കീർത്തന 81:1 ഏറ്റു പറഞ്ഞിട്ട് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്, എന്റെ പേര് ബെന്നിച്ചൻ തോമസ്. കഴിഞ്ഞ 16 വർഷമായിട്ട് ശക്തമായ നടുവിന് വേദനയാൽ വേദനിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് മുട്ടുമേ നിൽക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. എന്റെ നടുവിന് വേദന എന്നെ അത്രമാത്രം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വലിയ പ്രത്യാശയോടെ അണക്കരയിൽ മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ വന്നത്. ഞാൻ വന്നിട്ട് ശുശ്രൂഷയിൽ പങ്കുചേർന്നിട്ട് പ്രിയപ്പെട്ട ഡൊമിനിക്കച്ചൻ എടുത്തു ചെന്നിട്ട് എന്റെ വേദന പറഞ്ഞ് കൈവപ്പ് പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ശിരസിൽ കൈവച്ച് രോഗശാന്തിക്കായിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ വലിയ ശക്തി അഭിഷേകവും എന്നെ തൊട്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച സമയത്ത് യേശു ക്രിസ്തു തൊട്ട് സുഖപ്പെടുത്തിയെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അച്ഛന്റെ കൈകള് ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ ആണിപ്പുറത്തുള്ള കരം തന്നെയാണ് ധാരാളം പേര് സാക്ഷ്യപ്പെടുത്താറ്. ധാരാളം പേര് ആശീർവാദത്തിന്റെ സമയത്തൊക്കെ യേശു ക്രിസ്തു തന്നെ ആശീർവദിക്കുന്നത് ധാരാളം പേര് കണ്ടിട്ടുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അദ്ദേഹം പറയുകയാണ്, അതിൽ പിന്നെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ശേഷം ഇന്ന് വരെ 16 വർഷമായിട്ട് എന്നെ അലട്ടിയിരുന്ന ഈ ശക്തമായ നടുവിന് വേദന പിന്നെ ഇന്ന് വരെ എന്നെ തൊട്ടിട്ടില്ല, എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് മുട്ടുമേൽ നിന്ന് ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലാനായിട്ടും എനിക്ക് സാധിച്ചു. അത്ഭുതകരമായിട്ട് എന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നിട്ട് കർത്താവിന് കോടിക്കണക്കിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ ഉയർത്തിക്ക് ഈ ബെന്നിച്ചൻ തോമസിന്റെ സന്തോഷത്തോട് ചേർന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. അവൻ ജീവനുള്ള ദൈവം, അവൻ സൗഖ്യം തരുന്ന ദൈവം, അവൻ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഓരെ ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി നന്ദി നന്ദി. എല്ലാ മാലാഖമാരുടെ വിശുദ്ധനോട് ചേർന്ന് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഏറ്റു പറയുന്നു. നന്ദി 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 കർത്താവേ, നന്ദി ശ്രേ, നന്ദി. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു കേട്ടോ, നന്ദി പറയാമോ? സന്തോഷപ്പെട്ടോ. ഹല്ലേലൂയ.
അമേൻ. മറ്റൊരു അത്ഭുത സാക്ഷി നമ്മൾ കേൾക്കുകയാണ്, ഷിബിൻ. ഷിബിന് വേണ്ടി സ്വന്തം പിതാവാണ് ഈ സാക്ഷി എഴുതിയിരിക്കുന്നത്. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അദ്ദേഹം പറയാണ്, എന്റെ മകന്റെ പേര് ഷിബിൻ. അവന്റെ കാലിന് അതിശക്തമായ വേദന നാളുകൾ അടിയിരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റൽ പല ഹോസ്പിറ്റലുകളിൽ മാറി മാറി കൊണ്ടുപോയി ധാരാളം ചികിത്സകൾ നടത്തി. എന്നാൽ എന്റെ മകന്റെ കാലിന്റെ വേദനയ്ക്ക് ഒരു കുറവും ലഭിച്ചില്ല. ആ സമയത്ത് ഞാൻ ഒരു നേർച്ച നേർന്നു മരിയൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഈ പ്രാർത്ഥനാവശ്യം വിളിച്ചു പറഞ്ഞ ഞാൻ പറഞ്ഞു, ശനിയാഴ്ചകൾ നടക്കുന്ന കൃപാഭിഷേക ശുശ്രൂഷയിൽ എന്റെ മകനെ പങ്കെടുപ്പിച്ചോളാം എന്ന് ഞാൻ നേർച്ച നേർന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ വേദന സുഖപ്പെടുത്തണം. സന്തോഷത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. പലപ്പോഴും കാണാറുണ്ട് ഈ ഒരു തരത്തിലുള്ള സാക്ഷ്യം. അതായത് ദൂരെ ആയിരുന്നുകൊണ്ട് മരിയൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ശുശ്രൂഷകളോട് ആത്മന ഐക്യപ്പെട്ടിട്ട് ഈ ആലയത്തിൽ പിന്നീട് ഞങ്ങൾ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തോളാം, സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് വളരെ വിദൂരത്തിലും ശരി ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ തൽക്ഷണം യേശു ക്രിസ്തു തൊട്ട് സുഖപ്പെടുന്ന അനുഭവങ്ങൾ ധാരാളം പേര് സാക്ഷ്യപ്പെടുത്താറുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പിന്നീട് അവർ രോഗശാന്തിയുടെ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുന്ന അനുഭവങ്ങളുണ്ട്. അതിലൊരു സാക്ഷ്യമാണ് ഇത്. അദ്ദേഹം ഇങ്ങനെ നേർന്ന് പ്രാർത്ഥിച്ചു, അത്ഭുതകരമായിട്ട് കർത്താവ് രക്ഷപ്പെട്ടു. എത്ര ഡോക്ടർമാർ നോക്കിയിട്ടും കണ്ടെത്താൻ പറ്റാതിരുന്ന ആ ഒരു രോഗത്തിന്റെ കാരണം കണ്ടെത്തി. കാലില് പഴുപ്പ് കെട്ടിക്കിടക്കുകയാണെന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സ്കാനിങ്ങിലൂടെ കണ്ടെത്താനായിട്ട് ഇടയായി. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച ആരാധന ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട ഡൊമിനിക് അച്ഛൻ ശനിയാഴ്ചത്തെ ആരാധനയിൽ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഞാൻ കേട്ടു, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു മകനെ ഈശോ കൈപിടിച്ച് നടത്തുന്നുവെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അത് ഞങ്ങളുടെ മോനായിരുന്നു. കാരണം ഈ കാലിന്റെ വേദന മൂലം നടക്കാൻ പോലും പറ്റാതെ വേദനിച്ചിരുന്ന എന്റെ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ച് ഈശോ നടത്തുന്ന അനുഭവമാണ് ഉണ്ടായത്. അതിനുശേഷം അത്ഭുതകരമായ സൗഖ്യം എന്റെ മോന് കിട്ടി. ഇപ്പോൾ ഒരു കുഴപ്പം വിടാതെ അവൻ രണ്ട് കാലം കുത്തി വളരെ ആരോഗ്യത്തോടെ നടക്കാനായിട്ട് പറ്റുന്നു. നോക്കിയേ, എന്റെ മകനെ പേര് ചൊല്ലി വിളിച്ച് സൗഖ്യപ്പെടുത്തിയ എന്റെ പൊന്നു കർത്താവിന് കോടിക്കണക്കിന് നന്ദി പറയുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ ഒരു തവണയെങ്കിലും കാലു കുത്തിയവര് ദൂരെ എവിടെയായിരുന്നു ഈ ആലയത്തിന്റെ അഭിഷേകത്തോടെ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളുടെ അഭിഷേകം വളരെ ദൂരത്തേക്ക് അയച്ചു കൊടുക്കുന്നിടത്താണ് കാണാൻ പറ്റും. സംഗീതനം നമുക്കറിയാം 127 വചനം, അവിടുന്ന് വാചനം അയച്ചവരെ സുഖപ്പെടുത്തി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഈ അൾത്താറിൽ നടക്കുന്ന അഭിഷേകം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തിന്റെ സുഷിൽ പങ്കുചേരുന്ന കുടുംബങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് ഈ അഭിഷേകം കടന്നില്ല. രണ്ട് കരങ്ങൾ ഉയർത്തിക്കേ, രണ്ട് കരങ്ങൾ ഉയർത്തിക്കേ. അത്ഭുതകരമായ വിടുതല സൗഖ്യവും അനേക കുടുംബങ്ങളിലേക്ക് വച്ചിട്ടുണ്ടെങ്കിൽ ദിശയ്ക്ക് നന്ദി പ്രസ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ നന്ദി, നന്ദി, നന്ദി. സ്വർഗം തുറന്ന് അഭിഷേകം വർഷിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി അബ്ബാ, നന്ദി, നന്ദി, നന്ദി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സാക്ഷ്യം നിമി ജേക്കബ് എഴുതിയിരിക്കുകയാണ്. ധാരാളം പേർക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുന്ന കഥയാണ് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ധാരാളം സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്. അതിലൊന്നാണിത്, നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 44:3 വചനം ചേർത്താണ് ഈ സാക്ഷ്യം നമുക്ക് മുമ്പിൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എന്റെ പേര് നിമി. എനിക്ക് ഓസ്ട്രേലിയയിൽ ജോലിക്ക് പോകാനായിട്ട് IELTS ഉയർന്ന സ്കോർ ആവശ്യമായിരുന്നു. ആ ഒരു അവസരത്തിൽ വലിയ വേദനയോടെ വിശ്വാസത്തോടെ ഞാൻ മരിയ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു. മാത്രമല്ല ധ്യാന കേന്ദ്രത്തിൽ വന്ന് പിന്നീട് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് നേരുകയും ചെയ്തു. എന്നിട്ട് റോസാ മിസ്റ്റിക്ക മാതാവിനെ സമർപ്പിച്ച് ഞാൻ മരിയനിലെ ശുശ്രൂഷയോട് ഐക്യപ്പെട്ടാണ് പരീക്ഷയിടാനായിട്ട് പോയത്. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. അച്ഛൻ പല സമയത്തും പറയാറുണ്ട്, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഇവിടെ സമർപ്പിക്കപ്പെടുന്ന ഓരോ നിയോഗത്തിനും അത്ഭുതകരമായിട്ട് ഇടപെടുക. ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ഒക്കെ സമർപ്പിക്കുന്നത് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളോട് ചേർത്ത് വെച്ച് അച്ഛനിലൂടെ ഒഴുകുന്ന അഭിഷേകത്തോട് ഐക്യപ്പെടുത്ത് ഈ മരിയൻ കൂടാരത്തിന് നൽകിയിരിക്കുന്ന അഭിഷേകത്തോട് ഐക്യപ്പെടുത്തിയാണ് ഓരോ മധ്യസ്ഥ പ്രാർത്ഥന സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ഭുതകരമായിട്ട് കർത്താവ് ഇടപെട്ടു. ഈ മധ്യസ്ഥ പ്രാർത്ഥനയും ഇതുപോലെ സമർപ്പിച്ചിട്ട് ഈ സഹോദരി IELTS ഇടാണ്ട് പോയി. അത്ഭുതകരമായിട്ട് കർത്താവ് ഇടപെട്ടു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഉന്നതമായ വിജയം എന്റെ കർത്താവ് എനിക്ക് തന്നു എന്ന് പറഞ്ഞിരിക്കുക. റോസാമിസ്റ്റിക്ക മാതാവിനെ സമർപ്പിച്ചിരുന്ന പരീക്ഷയിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ഓസ്ട്രേലിയയില് ജോലിക്ക് ചേരാനുള്ള സ്കോർ തന്ന എന്റെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് അനുഗ്രഹിച്ചു. മരിയൻ കൂടാരത്തിലൂടെ വർഷിക്കപ്പെട്ട, റോസാമിസ്റ്റിക്ക മാതാവിലൂടെ വർഷിക്കപ്പെട്ട ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിമി ജേക്കബ് വലിയ സന്തോഷത്തോടെ എഴുതിയിരിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തിക്ക്. ഉന്നത വിജയം തരുന്ന കർത്താവ് യേശു ക്രിസ്തു ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സ്വരത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, 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 നന്ദി.
വിജയം തരുന്ന കർത്താവ്, കരുണോഷിക്കുന്ന കർത്താവ്, കൂടെ നടക്കുന്ന കർത്താവ്, കൈപിടിച്ച് നടത്തുന്ന കർത്താവ്. യേശുവേ നന്ദി, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി. കരങ്ങളും നടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. സമൂഹത്തിന്റെ പോരാ ഉച്ചത്തിന് അഭിഷേകത്തെ ശ്രദ്ധിക്കട്ടെ. ആമേൻ. പ്രൈസ്. ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നന്ദി പറഞ്ഞുണ്ടായിരിക്കാം. മറ്റൊരു സാക്ഷ്യം ബിന്ദു വർഗീസ് എഴുതുക. പ്രിയപ്പെട്ട ഈ സാക്ഷ്യത്തിന്റെ പ്രത്യേകത എന്ത് കേട്ടോ? നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്ന് സമർപ്പിക്കുന്ന നിയോഗങ്ങള് ഒന്നുപോലും വെറുതെ പോകില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഈ സാക്ഷ്യത്തിലുള്ളത്. ഇവിടെ പറയാം, എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണം അർപ്പിക്കുമ്പോൾ ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യും. എന്നുവെച്ചാൽ പലപ്പോഴും പറയാനുണ്ട്, നമ്മൾ സ്വന്തം കാര്യം മറന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പോൾ നമ്മുടെ കാര്യം കർത്താവ്. അച്ഛൻ പലപ്പോഴും പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അച്ഛന്റെ സ്വന്തം അനുഭവിച്ചും പറയാറുണ്ട്. അപ്പൊ അതിൽ അതുപോലെ അതിന് ചേർന്നൊരു സാക്ഷ്യമാണിത്. ബിന്ദുറീസ് പറയാണ്, ഏകദേശം 4 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരാള് എന്നോട് ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ആദ്യ ശനിയാഴ്ച ഞാൻ വന്ന് പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പ്രൈസലോ കൃപാഭിഷേകത്തില് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആരാധന നടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഡൊമിനിക് അച്ഛൻ വിളിച്ചു പറയുന്ന കേട്ടു, ആശുപത്രിയിൽ കഴിയുന്ന അപ്പച്ചൻ എന്ന മകനെ ഈശോ തൊടുന്നു എന്ന് അച്ഛൻ വിളിച്ചു പറയുന്ന സന്ദേശം ഞാൻ കേട്ടു. അച്ഛൻ ഇത് പറയുമ്പോ തന്നെ ഒരു വലിയ പ്രകാശം, ഒരു ദിവ്യ പ്രകാശം എന്നെ വന്ന് മൂടുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. അക്രമാപക്ഷ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. അന്ന് രാത്രി 10 മണിയായപ്പോള് രോഗിക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആള് ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, ഇപ്പോൾ അപ്പച്ചന് വലിയ സൗഖ്യാശ്വാസം കിട്ടിയിരിക്കുന്നു. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ആ രോഗിയെ കണ്ടിട്ട് പോലും ഇല്ല, പക്ഷെ ഈ രോഗിയെ പറ്റി കേട്ടപ്പോള് ഞാൻ വലിയ വേദനയോടെ വലിയ കൂടാരത്തിൽ വന്നിട്ട് ഈ രോഗിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോള് കർത്താവ് ഇടപെട്ടു. ശരീരം മുഴുവൻ നീർക്കെട്ടുമായിട്ട് കഴിഞ്ഞിരുന്ന ആ മകനെ യേശുക്രിസ്തു അത്ഭുതകരമായിട്ട് തൊട്ടു സുഖപ്പെടുത്തിയതെന്ന് കോടിക്കണക്കിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു കർത്താവ് സൂചിച്ച പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തി അടിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഇവിടെ വന്ന് സമർപ്പിക്കുന്ന മുഴുവൻ നിയോഗങ്ങളും കർത്താവ് കാണുന്നു, കർത്താവ് ഏറ്റെടുക്കുന്നു, കർത്താവ് പേര് ചൊല്ലി വിളിച്ചവരെ അനുഗ്രഹിക്കുന്നു എന്ന് വിശ്വസിച്ച് വേണം നമ്മൾ ഈ സമയത്ത് ആയിരിക്കാനായിട്ട്. ഈശോയുടെ പ്രവർത്തനത്തിന് നന്ദി പറഞ്ഞിട്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ജൂലിയാണ് മറ്റേ അടുത്ത സാക്ഷ്യം പറയുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എന്റെ പേര് ജൂലിയ. ഞാൻ 2 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നടത്തിയ രക്തപരിശോധനയിൽ തൈറോയിഡിന്റെ ഹോർമോണിന്റെ അളവ് വളരെ കുറഞ്ഞ നിലയിൽ കാണപ്പെട്ടു. ഈ സമയത്ത് ഈ പരിശോധന ഫലം കണ്ടിട്ട് ഡോക്ടർമാർ പറഞ്ഞു, കുഞ്ഞിന്റെ വളർച്ചയെ ഇത് സാരമായിട്ട് ബാധിക്കും, നിങ്ങൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ടിയും വരും എന്ന് ഡോക്ടർമാർ പറഞ്ഞു. പലതരത്തിലുള്ള വിദഗ്ധമായ പരിശോധന നടത്തി, ചികിത്സ നടത്തി, ഒരു ഫലവും ഉണ്ടായില്ല. നോക്കിയേ, അമ്മയുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വലിയ വേദനയോടെ വിശ്വാസത്തോടെയും മരിയ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ പ്രാർത്ഥനാ സമയം അഭ്യർത്ഥിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് കണ്ണുനീരോടെ ഞാൻ എന്റെ അപേക്ഷ സമർപ്പിച്ചു. അത്ഭുതകരമായിട്ട് കർത്താവ് ഇടപെട്ടു. മരിയൻ ധ്യാന കേന്ദ്രത്തിലെ മധ്യസ്ഥ പ്രാർത്ഥന കർത്താവ് സ്വീകരിച്ചിട്ട് എന്റെ കാര്യത്തിൽ ഇടപെട്ടു. പിന്നീട് ഞാൻ നടത്തിയ രക്തപരിശോധനയിൽ അത്ഭുതകരമായിട്ട് കർത്താവ് ഇടപെട്ടിരിക്കുന്നതായിട്ട് വെളിപ്പെട്ടു. ഹോർമോണിന്റെ അളവ് കൂടിയിട്ട് അത് നോർമലായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് വേറെ ഒരു മരുന്നും കഴിക്കേണ്ടതെന്ന് ഡോക്ടർമാർ വെളിപ്പെടുത്തി. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കാതെ മാറില്ല എന്ന് പറഞ്ഞ രോഗാവസ്ഥയിൽ യേശുക്രിസ്തു ഇടപെട്ട് വചനം കൊണ്ട് സുഖപ്പെടുത്തി. ഇവിടുത്തെ ശുശ്രൂഷയുടെ അഭിഷേകം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ അമ്മയും കുഞ്ഞും സുരക്ഷിതമായിട്ടിരിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിക്കുകയും ജൂലി എന്നീ സഹോദരിയുടെ സന്തോഷത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഉച്ചസ്വരത്തിൽ സ്തുതിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ മക്കളുടെ കണ്ണീർ നിത്യം കർത്താവിനെ നന്ദി പറയുന്നു. പ്രാർത്ഥന എല്ലാം സ്വീകരിക്കുന്ന ഈശോയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. ഈശോയെ സ്തുതിക്കട്ടെ. നന്ദി, 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 നന്ദി. എല്ലാറ്റിനും നന്ദി കർത്താവേ, എല്ലാറ്റിനും നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ആമേൻ. ഓമന ചാക്കോ മുളകരമായിട്ട് നിന്നാണ് അടുത്ത സാക്ഷി എഴുതിയിരിക്കുന്നത്. ഞാൻ സന്തോഷത്തോടെ സാക്ഷ്യം കേൾക്കാം. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എന്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു. സങ്കീർത്തനം 116:1 പ്രാർത്ഥന ശ്രവിക്കുന്ന കർത്താവിനെ പറ്റിയാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുന്ന സഹോദരി. എന്റെ പേര് ഓമന ചാക്കോ. ഈ സഹോദരി 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ വർഷങ്ങളായിട്ട് മാറാത്ത നെഞ്ചുവേദനയായിരുന്നു എന്നേക്കുണ്ടായിരുന്നത്. മാത്രമല്ല, എന്നെ അലട്ടിയിരുന്ന മറ്റൊരു പ്രശ്നം
എൻ്റെ മകന് ഒരു ജോലിയില്ല, മറ്റൊന്ന് കുടുംബത്തിലെ സമാധാനമില്ല, എപ്പോഴും വഴക്കുണ്ടാക്കുന്ന അവസ്ഥ, അത് പിന്നെ മക്കളുമായിട്ടായാലും വീട്ടിൽ മുഴുവൻ അസ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ വലിയ വേദനയോടെയാണ് ഞാൻ മരിയ ധ്യാന കേന്ദ്രത്തിൽ വരുന്നത്. ശുശ്രൂഷയിൽ സമർപ്പിച്ച് കൃപാഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുത്ത് എൻ്റെ മുഴുവൻ നോമ്പരങ്ങളും ഞാൻ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അന്നേ ദിവസം ദിവികാരുടെ ആരാധന നടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഡൊമിനിക് അച്ഛൻ വിളിച്ചു പറഞ്ഞു, പഴക്കമേറിയ നെഞ്ചുവേദനയിൽ വേദനിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു, ഈ നെഞ്ചുവേദന കർത്താവ് എടുത്തു മാറ്റുന്നു. ആ വ്യക്തി ഞാനായിരുന്നു. അത്ഭുതകരമായിട്ട് കർത്താവ് എന്നെ തൊട്ടു. ആ ആരാധനയ്ക്ക് ശേഷം പിന്നീട് ഇന്നുവരെ എനിക്ക് നെഞ്ചുവേദന ഉണ്ടായിട്ടില്ല. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ, ഹാലലൂയ, ശക്തമായിട്ട് പറയട്ടെ. നന്ദി 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 നന്ദി. പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവ്, ഹാലലൂയ. അപ്പ നന്ദി തീർന്നില്ല. ഈ സഹോദരി വീണ്ടും പറയാ, ഈ സഹോദരിയുടെ വന്നത് മൂന്ന് നിയോഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഈ സഹോദരി പറയാണ്, അന്നത്തെ ആ ശുശ്രൂഷയ്ക്ക് ശേഷം അത്ഭുതകരമായിട്ട് മകന്റെ കാര്യത്തിൽ ചെടപെട്ടു, മകന് നല്ലൊരു ജോലി ലഭിച്ചു, മാത്രമല്ല വീട്ടിലുണ്ടായിരുന്ന ശത്രുതയുടെ അവസ്ഥ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. ഇപ്പോള് അപ്പനും മക്കളും ഈ പ്രത്യേകിച്ച് മോനൊക്കെ വലിയ സ്നേഹത്തിനായി വലിയ സന്തോഷവും സമാധാനവും കൊണ്ട് എന്റെ കുടുംബത്തെ ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുക. പ്രിയപ്പെട്ടവർ നോക്കി, ഇവിടെ വന്നിരുന്ന കണ്ണീരൊഴുക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ കർത്താവ് ചെല്ലുക, അത്ഭുതകരമായിട്ട് വേദന എടുത്തു മാറ്റി, മാത്രമല്ല കുടുംബ സമാധാനം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുക. യേശു ക്രിസ്തു വരുമ്പോഴൊരു കുടുംബത്തിന് സമാധാനം ഉണ്ടാകുന്ന, അതായത് ഇവിടെ വന്നിട്ട് പോകുന്ന വ്യക്തികളുടെ കൂടെ ആര് വരുന്നു? യേശു വരുന്നു. ഉറപ്പാണ്, ഇവിടെ വന്ന് പങ്കെടുത്ത് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പോകുന്ന വ്യക്തികളുടെ കൂടെ യേശു ക്രിസ്തു വീട്ടിൽ വരുന്നു എന്നൊരു തെളിവായത്. രണ്ട് കരങ്ങളിൽ എത്തിക്ക് ഇന്ന് നമ്മുടെ കൂടെ കഥാവുണ്ട്. അവൻ യുഗാന്ത്യം വരെ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയാൻ ദൈവം രണ്ട് കരങ്ങളിൽ എത്തി ഉച്ചസ്വരത്തിലെ കഥാവിനെ സ്തുതിച്ച് പ്രിയപ്പെട്ടവരെ, യേശുവേ നമ്മളെ സ്തുതിക്കട്ടെ. എമ്മാനുവേല ദൈവം, ജീവനുള്ള ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി 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 കർത്താവേ, നന്ദി നന്ദി ഈശോയേ, നന്ദി നന്ദി കർത്താവേ. മഹത്വം 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 മഹത്വം. കരങ്ങളൊന്ന് അടിച്ചു കർത്താവ് നന്ദി പറഞ്ഞ സന്തോഷത്തോടെ പോരാ ശക്തമായിട്ട്. കർത്താവ് ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ, ജീവനോടെ കർത്താവ് ഇവിടെ ഉണ്ട്. നന്ദി പറഞ്ഞേ, ഹല്ലേലൂയ. നന്ദി നന്ദി നന്ദി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മള് വചനം കേട്ട് അഭിഷേകം നിറഞ്ഞ് ഈശോയ്ക്ക് നന്ദി പറയാൻ പോകാം. നമുക്ക് എഴുന്നേറ്റ് സന്തോഷത്തിൽ നേറ്റ് സന്തോഷത്തിൽ നേറ്റ് വന്നേ. ജീവനുള്ള കഥ അവിടെ ഉണ്ട്. അവൻ നമ്മുടെ ഓരോരുത്തരുടെ അടുത്തേക്ക് ഇറങ്ങി വരാൻ പോവാ, ഇറങ്ങി വരാൻ പോവാ. ഏൽത്താരയിൽ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ പോവാ. അല്പം കൂടെ അടുത്ത് വരാമോ? പറയും നിൽക്കുന്നവരെല്ലാം അല്പം കൂടെ അടുത്ത് പോരെ, അടുത്ത് പോരെ. വലിയ നിമിഷങ്ങൾ പുറത്ത് നിൽക്കുന്ന എല്ലാവരും സാധിക്കുന്നതോളം ആളുകള് ദൈവാലയത്തിന് അകത്തേക്ക് കടന്നു വരും. എല്ലാവരും കണ്ണു തുറന്ന് ചുറ്റും നോക്കിക്കേ. അല്പം പോലും സ്ഥലം വെറുതെ ഇടരുത്, മുമ്പോട്ട് കടന്നു നിൽക്കാം. മുമ്പോട്ട് കടന്നേ, അല്പം കൂടെ മുമ്പോട്ട് കടന്നു വന്നേ. പുറത്തു നിൽക്കുന്നവർ സഹോദരൻ എഴുതിയിരിക്കുകയാണ്, വലിയ കണ്ണുനീരോടെ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. ഞാൻ ചുരുക്കി ആ സാക്ഷ്യം പറഞ്ഞതാണ്, അദ്ദേഹം കടബാധിതയിൽ പെട്ട് വലിയ വേദനയിലായ അവസ്ഥയിലായിരുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ബിസിനസ് മേഖലയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, 2002 തൊട്ടുണ്ടായ പ്രശ്നങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് വീടും പറമ്പും എല്ലാം ജപ്തി ചെയ്യുന്ന അവസ്ഥയിൽ എത്തിപ്പെട്ട സഹോദരൻ വലിയ വേദനയോടെ കണ്ണുനീരോടെ ഈ ആലയത്തിൽ വന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയാണ്, പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം മുഴുവൻ സമർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ചെറിയ പറഞ്ഞ ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹത്തിന്റെ കടയും വീടും ജപ്തി ചെയ്യപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് യേശുക്രിസ്തു അത്ഭുതകരമായിട്ട് ഇടപെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്, ജപ്തി ചെയ്യപ്പെട്ട കടയും വീടും തിരിച്ചെടുക്കാനായിട്ട് കർത്താവ് അദ്ദേഹത്തിന് കൃപ നൽകി. മാത്രമല്ല വളരെ മനോഹരമായിട്ട് ഈ കട പുതുക്കി പണിത് പ്രവർത്തനം വീണ്ടും ആരംഭിക്കാനായിട്ട് ഈശോ അനുഗ്രഹം കൊടുത്തു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. മാത്രമല്ല കടയുടെ പ്രധാന ബോർഡില് ഈശോ വീണ്ടെടുത്തു തന്ന സ്ഥാപനം എന്ന് എഴുതാനായിട്ട് തനിക്ക് സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ആ കടയിൽ ഇരിക്കുന്ന ഓരോ സമയത്തും ഇത് കർത്താവ് തന്ന കടയാണ് അദ്ദേഹം വിളിച്ചു പറയുന്ന സാക്ഷ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. മാത്രമല്ല ഈ കണ്ണീരിന്റെ ദിവസങ്ങൾക്ക് ശേഷം എല്ലാ ദിവസവും പരിശുദ്ധ പങ്കെടുക്കാനായിട്ടും ദേവാലയത്തിൽ ആരുമില്ലാത്ത സമയത്തൊക്കെ പോയിട്ട് ആൾക്കാർക്ക് മുമ്പിൽ കണ്ണീരൊടുക്കി ദിവികാന്റെ നാഥന് മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ടും കർത്താവ് കൃപ തന്നു. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, മരിയൻ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് ശുശ്രൂഷയിൽ പങ്കെടുത്ത് സമർപ്പിച്ചതിന്റെ ഫലമായിട്ട് കർത്താവ് ചെയ്ത് വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. കഷ്ടതയുടെ ദിനങ്ങളിൽ ഇടപെട്ട യേശു ക്രിസ്തു നന്ദി പറഞ്ഞു. നീണ്ട സാക്ഷി പറഞ്ഞത് ചുരുക്കി പറഞ്ഞോളൂ. രണ്ട് കരങ്ങളിൽ എത്തിക്ക് ഇബന്നിന്റെ സഹോദരന്റെ കണ്ണീരിൽ കുതിർന്ന് സാക്ഷ്യത്തോട് ചേർന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാൻ. പ്രിയപ്പെട്ടവരെ, ബന്ധിതർക്ക് മോചനം കൊടുക്കുന്ന കർത്താവ്, അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന കർത്താവ് അവിടുന്ന് ഇവിടെ ഉണ്ട്. സന്തോഷം സ്തുതിക്കട്ടെ, യേശുവേ നമ്മളെ സ്തുതിക്കട്ടെ.
Thank you.
Thank you.
പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക്
സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കൈകൾ കൂപ്പിപ്പിടിച്ച് അച്ഛനോട് ചേർന്ന് അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലണം. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്റെ ശരീരത്തെയും എന്റെ മനസ്സിനെയും എന്റെ ജീവിതത്തെയും എന്റെ ആത്മാവിനെയും എന്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും എന്റെ എല്ലാ നിയോഗങ്ങളെയും അവസാനിപ്പിക്കാം. മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞാനിതാ പ്രതിഷ്ഠിക്കുന്നു. അമ്മയും മാതാവേ, എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ കൂട്ടായ്മയിലുള്ള ഓരോ വ്യക്തിക്ക് വേണ്ടിയും ഞങ്ങളുടെ ദേശങ്ങൾക്ക് വേണ്ടിയും ഇടവകകൾക്ക് വേണ്ടിയും രൂപതകൾക്ക് വേണ്ടിയും അമ്മ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അമ്മയുടെ വിമലഹൃദയത്തിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു. അമ്മ ഏറ്റെടുക്കണമേ. ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം എൻ്റെ മേലും എൻ്റെ എല്ലാ കാര്യങ്ങളുടെ മേലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും ചൊരിയപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. എന്നെ സഹായിക്കണമേ. എന്നെ കൈപിടിച്ച് നടത്തണമേ. ഹല്ലേലൂയ. കരമുളിയത്ത് വിരിച്ചു പിടിക്കാം. ഒരു ഏഴ് നിയോഗം സമർപ്പിച്ച് പരിശുദ്ധമേലെ ഏഴ് വ്യാകുലങ്ങളിലേക്ക് നിങ്ങളുടെ ഏഴ് നിയോഗങ്ങളെ ഇപ്പോൾ വിശ്വാസത്തോടെ കാഴ്ചവെച്ച് സഹോദരങ്ങളെ ഓരോരുത്തരെ സമർപ്പിക്കുന്നു. അനേക രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് മാനസാന്തരപ്പെടുകയും കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, സൗഖ്യങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളെയും അമ്മയെ അമ്മ ഏറ്റെടുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വലിയ ശുശ്രൂഷ ചെയ്യാൻ അങ്ങ് സഹായിച്ച സഹോദരങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു. സമർപ്പിക്കുന്നവരെല്ലാം അതുപോലെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായം ചെയ്തിട്ടുള്ള ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ പ്രേക്ഷക സഹോദരങ്ങളെ, ഈ ആലയത്തെ ശുശ്രൂഷിക്കുന്ന മുഴുവൻ പ്രേക്ഷക സഹോദരങ്ങളെ അമ്മ അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന അമ്മ ഏറ്റെടുക്കണമേ. ഇന്ന് വലിയ കൃപ ഞങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് കൈകൾ കൂപ്പി പിടിച്ച് ഏറ്റവും ഭക്തിയോട് അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കാം. മറിയമേ നിന്റെ നിത്യ സഹായം, നിർമ്മക്കേടും വീതാ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ യേശു പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശമശിയായ്ക്ക് ഉറക്കപ്പെടുന്ന ശമശിയായ്ക്ക് അടുത്തുള്ള എല്ലാവരും സ്തുതി കൊടുത്തേ, സന്തോഷത്തോടെ, നല്ല സന്തോഷത്തോടെ, നല്ല സന്തോഷത്തോടെ, നല്ല സന്തോഷത്തോടെ. പ്രൈസ് ദി ലോർഡ്. ഉറക്കപ്പെടുന്ന ഹല്ലേലൂയ. ഈ കൃപ അഭിഷേക ശുശ്രൂഷയ്ക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾ ക്ഷണിക്കുന്നു. ഈ ദിവസം നമുക്കറിയാവുന്ന ഒത്തിരിയേറെ ശുശ്രൂഷകൾ പലയിടങ്ങളിലുള്ള ദിവസങ്ങളാണ്. നമുക്കറിയാം തിരുനാളുകൾ ഒരുപാട് ശ്രമിച്ചു നടക്കുന്നു, കൺവെൻഷൻ നടക്കുന്നു, പലയിടങ്ങളെല്ലാം ശുശ്രൂഷ. ആ സമയത്ത് നിങ്ങൾ താല്പര്യപൂർവ്വം സന്തോഷത്തോടെ നിങ്ങൾ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രത്യേക വിശ്വാസം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉറപ്പിനെ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈ മരിയൻ ധ്യാന കേന്ദ്രം കർത്താവ് അനുഗ്രഹിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക. ഓരോ ദിനത്തിലും കർത്താവ് ഇതിനെ അനുഗ്രഹിച്ച് വളർത്തുന്നു, കർത്താവ് പ്രവർത്തിക്കുന്നു. ഇവിടെ വരുന്ന മക്കൾക്കെല്ലാം നല്ല അനുഭവമാണ്, അനുഗ്രഹമാണെന്നാണ് എല്ലാവരും പറയാറുള്ളത്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹമാണോ? പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹമാണെങ്കിൽ കൈപൊക്കുകയും ഈശോയ്ക്ക് നന്ദി പറയാൻ വേണ്ടി ഉറക്കെ സൂചിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുന്നു, 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 ശ്രദ്ധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഭയങ്കരമായ അനുഗ്രഹമാണെന്ന് പറയുന്നു. എവിടെ ചെന്നാലും ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാന് ഇവിടുത്തെ സെന്ററിലെ അച്ഛനെന്ന് പറഞ്ഞ ഇവിടെ ചെല്ലുമ്പോഴേക്ക് ആളുകൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. ഞാൻ പ്രാർത്ഥന കിട്ടുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് തരുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്. എല്ലാവരും പറയുന്നു നമ്മളെ കുറിച്ചെന്തോ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടെന്നാണ് വൈദികര് അതുപോലെ പിതാക്കന്മാരൊക്കെ പറയുന്നതാണ്. നമ്മുടെ ഈ സെന്ററിനെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകണം, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നെപ്പോഴും പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന് എന്തോ വലിയ പദ്ധതിയുണ്ട്, അതിലേക്ക് പങ്കുചേരാനാണ് ദൈവം നമ്മളെല്ലാം കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ അനേക സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഇന്നലെ തന്നെ വളരെ ദൂരെയെന്ന് കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ ആളുകളോട് വന്ന് രാത്രിയിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കത്തിരിക്കുകയായിരുന്നു ഒരു അഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അനേക സ്ഥലങ്ങളിൽ ദൈവം ആളുകളോട് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അതപ്പോൾ എൻ്റെ പദ്ധതിയാണ്. ദൈവം തന്നെ അത് വളർത്തുന്നു, ദൈവം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയിൽ നിങ്ങൾക്ക് പ്രത്യേക നന്ദി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്, ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്, ഈ ആലയത്തെ സ്നേഹിക്കുന്നതിന്, ഈ ആലയത്തെ വളർത്തുന്നതിന്, പലതരത്തിൽ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വസിച്ച് ഇത് വളരെയധികം ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ വേല വൈദികരൊക്കെ വളരെ നന്നായിട്ട് സഹായിക്കുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥന ഞാൻ കിട്ടുന്നുണ്ട്. ഒത്തിരി വൈദികർ ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പിതാക്കന്മാർ, അപ്പോഴത്തെ പിതാക്കന്മാരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ സഹായമൊക്കെയാണ് ഇന്ന് ഈ ആലയത്തിലേറെ വളർന്നതും ഉയർന്നുകൊണ്ടിരിക്കുന്നതും. ദൈവം ഇത് അഭിഷേകമാക്കി മാറ്റിയതും അഭിഷേകിച്ചാൽ ഇവിടെ വരുന്ന മക്കൾക്ക് അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ശ്രവർത്തി പറഞ്ഞ ഹല്ലേലൂയ. ശ്രീ നന്ദി. ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് ആളുകൾ നമ്മൾ വലിയൊരു തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ അനുഗ്രഹിച്ച് ഈ ആലയത്തിലെ പൂർണ്ണ ശുശ്രൂഷ നടക്കുന്ന ഒരു ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും തന്നെ ഇവിടെ ഇവിടെ ഈ മാസത്തിലെ ധ്യാനം, രണ്ട് ധ്യാനം അത് മുടങ്ങാതെ ഇവിടെ ധ്യാനം ഉണ്ടായിരിക്കും. അതുകൂടാതെ ബാക്കി ഇടദിവസങ്ങളിലും ഇവിടെ ശുശ്രൂഷകൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഫുൾ ടൈം തന്നെ പരിശുഭാനെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഇടദിവസങ്ങളിൽ ആഘോഷമായ വിധത്തിൽ തന്നെ ഇവിടെ പ്രാർത്ഥനകൾ നടക്കണം. അത്രമാത്രം ആളുകൾക്ക് അനുഗ്രഹം കിട്ടുന്നതുകൊണ്ട് എപ്പം വന്നാലും അവർക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയുള്ള ഒരു വേദിയാക്കി അതിനെ ഉയർത്താൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രീ നന്ദി. ഹല്ലേലൂയ. ശ്രീ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രീ നന്ദി. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഈ ആലയത്തിൽ ഇനി ശുശ്രൂഷയില്ലാത്ത ഒരു നിമിഷം പോലും ഇവിടെ ഉണ്ടായിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ധ്യാനം അല്ലെങ്കിൽ മറ്റൊരു ശുശ്രൂഷ എപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ആളുകൾക്ക് എപ്പം വന്നാലും കുമ്പസാരിക്കാവുന്ന സൗകര്യങ്ങൾ ഒരുക്കും, അതുപോലെ എപ്പം വന്നാലും കൗൺസിലിംഗ് കിട്ടുന്ന അനുഭവം ഉണ്ടാക്കും. അങ്ങനെ എപ്പം വന്നാലും ഇവിടെയുള്ള ആളുകൾക്കും എപ്പം വന്നാലും ഇവിടെ അനുഗ്രഹം കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മളത് ഉയർത്താൻ പോവാണ്. ഉയർത്തിക്കഴിഞ്ഞ് ഈ മാസം കഴിയുമ്പോഴത്തേക്കും എല്ലാ കാര്യവും കർത്താവ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു അനുഗ്രഹമാക്കി മാറ്റാൻ പോവാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ശ്രീമതി പറഞ്ഞ യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ഇതുപോലെ എപ്പോഴും ശുശ്രൂഷ ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ചുകൊണ്ടും ഒത്തിരിയേറെ ആളുകൾ നല്ല ശുശ്രൂഷ പരീക്ഷിത ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിൽ ആളുകൾ ശുശ്രൂഷയ്ക്ക് വരാനായിട്ടൊക്കെ വളരെ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം വലിയൊരു അനുഗ്രഹമായിട്ട് ഈ ആലയത്തിന് മാറാൻ പോവാണ്. എപ്പം വന്നാലും അനുഗ്രഹം കിട്ടുന്ന ഒരു സ്ഥലമാക്കി ഇത് മാറ്റാൻ പോവാണ്. അതൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഫോണിലൂടെ ആണെങ്കിലും എപ്പം വിളിച്ചാലും നിങ്ങൾക്ക് ഫോണിൽ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രാർത്ഥന കിട്ടുന്ന ഒരു വേദി ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറും. എന്ത് വിഷമമുണ്ടെങ്കിലും ആലയത്തിലേക്ക് നിങ്ങൾ വിളിക്കാൻ നിങ്ങൾ മടിക്കരുത്. ധൈര്യമായിട്ട് വിളിച്ചുകൊള്ളാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പോയി എപ്പം വന്നാൽ ആളുകൾക്ക് പ്രാർത്ഥിക്കാവുന്ന ദൈവത്തെ അറിയാൻ പറ്റുന്ന ഒരു രീതിയാക്കി മാറ്റുകയാണ്. പ്രത്യേകിച്ച് വെള്ളി ശനി ദിവസങ്ങളിൽ ഫുൾ ടൈം തന്നെ നന്നായിട്ട് ശുശ്രൂഷയോട് കൊണ്ടുപോകാനായിട്ട് കർത്താവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ക്രമീകരിക്കും. ശനിയായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ തന്നെ കുർബാന എഴുന്നേൽച്ചോടുകൂടെ ശക്തമായ പ്രാർത്ഥന, അതേസമയം കൗൺസിലിങ്ങും എല്ലാം കൂടെ നടത്തപ്പെടും. അങ്ങനെ ദൈവം ഒരു അനുഗ്രഹത്തിന്റെ കൃപയുടെ സ്ഥലമാക്കാന്ന് വെച്ചാൽ ഓരോ എപ്പോഴും ഈശോയുടെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈശോയ് കൊടുക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശുശ്രൂഷ നടക്കുക മാത്രമല്ല, അല്ലാത്ത നിമിഷങ്ങളും ഈശോയുടെ സാന്നിധ്യം ഇവിടെ പ്രകടമായിട്ട് നടക്കുന്നു. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഈശോ ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. എപ്പോൾ വന്നാലും അനുഗ്രഹം കിട്ടും. അതുകൊണ്ടാണ് തന്നെ ഇവിടെ ഈ ആലയത്തിൽ കിട്ടാൻ പോകുന്നൊരു അഭിഷേകത്താണ് പ്രസിദ്ധമാക്കുന്നത്. എപ്പോൾ വന്നാലും ഈ ആലയത്തിൽ വന്ന് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും എന്നൊരു ഒരു അവസ്ഥയിലൂടെ ദൈവം ഉയർത്താൻ പോകണം. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിച്ചുവിടുന്ന, എപ്പ വന്നാലും നിങ്ങളുടെ ബന്ധനങ്ങൾ കർത്താവ് അഴിച്ചുവിടും, എപ്പ വന്നാലും നിങ്ങളുടെ കെട്ടുകൾ അഴിച്ചുവിടുന്ന ഒരു വലിയൊരു അനുഭവത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലേക്ക് കർത്താവ് ഈ ആലയത്തെ ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. യേശുവേ നന്ദി. ചിലക്ക് പകൽ സമയം വന്നിരിക്കുമ്പോഴേക്ക് അനുഗ്രഹം കിട്ടും. പകൽ വന്നാൽ മതി. ചിലക്ക് രാത്രി സമയത്ത് ഇവിടെ രാത്രി കുർബാനയുടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അത് വന്ന പകൽ എപ്പ വന്നാലും നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കുന്ന, കെട്ടുകൾ അഴിക്കുന്ന, സൗഖ്യം നൽകുന്ന, വിടുതൽ നൽകുന്ന, പരിശുദ്ധാത്മാവിനെ നൽകുന്ന, നിങ്ങൾക്ക് ശക്തി കിട്ടുന്ന ഒരു അഭിഷേകം ഈ ആലയത്തിൽ കർത്താവ് നൽകാൻ പോകണം. നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്താനായിട്ട് ഈശോയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ദിവസങ്ങൾ പെട്ടെന്ന് ഞാൻ ആ ക്രമീകരണങ്ങളെല്ലാം നടത്തും. അങ്ങനെ നമുക്ക് നല്ലൊരു അനുഗ്രഹത്തിന്റെ ആലയമായിട്ട് ദൈവം ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. സ്തുതിക്കട്ടെ. ദൈവം നന്ദി പറഞ്ഞ് കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ അത്ഭുതം നന്ദി പറഞ്ഞ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ. ഇപ്പൊ അച്ഛൻ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കൂട്ടായ്മ കർത്താവ് അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ വർഷിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈശോ അനുഗ്രഹം കിട്ടുന്നു. ഇപ്പോൾ തന്നെ ഈ പ്രഭാതത്തിന് ഇത്ര സമയം കൊണ്ട് തന്നെ ഒരുപാട് ശക്തി കിട്ടുന്നെന്ന്, അനുഭവം കിട്ടുന്ന മക്കളൊക്കെ സ്തുതിച്ച് ഹല്ലേലൂയ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. കൈകളടിച്ച് ബന്ധന അഴിയട്ടെ, കട്ടടിയട്ടെ, അടുക്കടിച്ച് നന്നായിട്ട് നന്നായിട്ട് തുറക്കും. കരകുളിയത്തി കഴിച്ച് കരകുളിയത്തി കഴിച്ച് കട്ടടിയട്ടെ, കട്ടടിയട്ടെ, ബന്ധന അഴിയട്ടെ, ബന്ധന അഴിയട്ടെ, ബന്ധന അടിയട്ടെ, ബന്ധന അടിയട്ടെ. ശ്രീ ആരാധന, ആരാധന. ശ്രീ നന്ദി. ദൈവം ആരാധന. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വചനം, നിങ്ങളോട് ഓരോരുത്തരോടും പറയാനായിട്ട് ഈശോ ഒരു വചനം തന്നിട്ടുണ്ട്. നിങ്ങൾക്കുള്ള വചനമാണ്, എനിക്കുള്ള വചനമാണ്. ഈശോ തന്ന, പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ എനിക്ക് തന്ന വചനമാണ്. അത് വായിക്കുകയാണ്. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14 മുതലുള്ള തിരുവചനമാണ്. 14, 15, 16, 17 തിരുവചനം വായിക്കുകയാണ്. യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് യെശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാരും ഏറ്റു പറഞ്ഞ ഈ വചനം, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യെശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വചനേറ്റ് പറഞ്ഞ് അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. അവൻ അശുദ്ധാത്മാക്കളെ
വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവർത്തനം ഈ കൂട്ടായ്മയിലേക്ക് പറന്നിറങ്ങട്ടെ. കൈകൾ അടിച്ച് കെട്ടതെന്ന് പറഞ്ഞു അവരൊക്കെ പോരെ പോരെ, നന്നായിട്ട് നന്നായിട്ട് കരങ്ങൾ ഉയർത്തി കഴിച്ച് പോരെ, നന്നായിട്ട് നന്നായിട്ട് രക്തഴിഞ്ഞു പോട്ടെ, ബന്ധന അഴിഞ്ഞു പോട്ടെ, രക്തഴിഞ്ഞു പോട്ടെ, ബന്ധന അറിയട്ടെ. നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം, വലിയൊരു വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. അതായത് റോമാ ലേഖനത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വചനമാണ്. എന്തുകൊണ്ട്? അതായത് 9-10 വചനം, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു, അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അടുത്ത വചനമാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. എന്താണ് വചനം? അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. വചനത്തിൽ വലിയൊരു വചനം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വേ നമ്മേ ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കണം. ഈശോ ആരാണെന്ന് പഠിക്കാൻ പോവാം. ഈശോ ആരാണ്? ഈശോയുടെ സ്വഭാവം എന്താണ്? ഈശോ ആരാണെന്ന് പഠിക്കാം. എല്ലാവരും അറിഞ്ഞില്ല ഈശോ ആരാണ്. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പലർക്കും അറിയത്തില്ല, എല്ലാം ഈശോ ഈശോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഈശോ ആരാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈശോ ആരാണ്? ചിലർ പറയും ഈശോ ദൈവോത്രനാണ്, പരിശുദ്ധൻ, ഈശോ സർവശക്തനാണ്, എല്ലാം പറയും. ശരിക്കും ഈശോ ഈശോ ആരാണ്? ഈശോയെ കുറിച്ച് പഠിക്കുമ്പോൾ അനേക കൃപകളുണ്ട്. ആ ഈശോയിൽ അനേക കൃപകൾ, അതിൽ ഏറ്റവും വലിയ കൃപകളാണ് ഈശോ എല്ലാം ഏറ്റെടുക്കുന്നതാണ്. ഈശോ എല്ലാം നിങ്ങൾ പറയണം. അപ്പൊ എന്റെ കൂടുതൽ നിങ്ങൾ ഒരു പേപ്പർ പ്രാർത്ഥനയ്ക്കാനായിട്ട് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു കാര്യം നിങ്ങൾ എഴുതിക്കൊണ്ടുവന്നത്, എനിക്ക് ഇന്ന രോഗമാണ് അസുഖപ്പെടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞാൻ ആ പേപ്പർ ഏറ്റെടുത്തു. എന്നിട്ട് ഞാൻ എന്ത് പറയുന്നു? എന്താ അച്ഛൻ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളാം. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥിക്കുക മേഖല വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചോളാം. അവർക്ക് പറയും ഹല്ലേലൂയ. എന്നുവെച്ചാൽ അർത്ഥം എന്താ? നിങ്ങളുടെ ആ നിയോഗം ആരേറ്റെടുത്തു? അച്ഛൻ ഏറ്റെടുത്തു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അച്ഛൻ ഏറ്റെടുത്തു. ഞാൻ വലിയൊരു പണമുള്ള ആളാണ്, വലിയ ഒത്തിരി കാശം കളഞ്ഞു. പ്രിസിലോഷ് ഇഷ്ടംപോലെ പൈസ എങ്കിൽ കാണിച്ചു. പ്രിസിലോ ലക്ഷക്കണക്കിന് രൂപ എന്റെ ഗതിക്ക് കാണിച്ചു. അപ്പൊ ഒരു കടബാധ്യതക്കാരൻ ഓടി വരും എന്നു വെച്ചു. ആ പ്രശ്നം വെച്ചു, ആ പ്രശ്നമായി എൻ്റെ ഭഗവാന്റെ എതിരാളിയും വരുന്നിരിക്കുകയാണ്. ഇവൻ എനിക്ക് 10 ലക്ഷം രൂപ തരാനുണ്ട്. പ്രിസിലോഷ് ഒരു, അപ്പൊ ഇവൻ പറഞ്ഞു, എന്താ വെച്ചാൽ ഒരു രക്ഷയില്ല എനിക്ക് വീട്ടാൻ, എന്റെ ഒന്നുമില്ല, എന്റെ 5 പൈസ എന്റെ കഞ്ഞി ഒന്നുമില്ല, ഞാൻ തകർന്നിരിക്കുക, ഒന്നുമില്ല, എനിക്ക് വീട്ടാൻ പറ്റത്തില്ല, അച്ഛനെ സഹായിക്കണം. പ്രൈസ് ദി ലോർഡ്, അച്ഛനെ സഹായിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, അവനോട് പറയുക, നിന്നെ ഞാൻ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ ഈ പ്രശ്നം, നിന്റെ 10 ലക്ഷം രൂപ ഞാൻ ഏറ്റെടുത്തു. ഇനി അവനോട് നീ ചോദിക്കേണ്ട, നീ ആരോട് ചോദിച്ചാൽ മതി, എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിനക്ക് തരാൻ പോകും. പ്രൈസ് ദി ലോർഡ്. നീ ഇത്ര ദിവസം കഴിയും നീ വരിക, ഞാൻ നിനക്ക് തന്നോളാം. നീ അവനെ വിട്ട് അവനെ ഏറ്റെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വ്യക്തിയെ ഞാനത് ഏറ്റെടുത്തു. യേശു ക്രിസ്തുവിന് പ്രത്യേകത, ഈശോ എന്ത് ചെയ്യുന്നു? അവനെ വിശ്വസിക്കുന്നവനെ അവൻ ഏറ്റെടുക്കുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വേ നമ്മേ ഹല്ലേലൂയ. കഴിയണിക്കഴിയാം. ഒരു ഒരുവന്റെ വീട്ടിൽ വലിയൊരു സംഭവമാണ്, അവന്റെ ഭാര്യ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് വലിയൊരു പ്രശ്നമുണ്ടായി. ശരിക്കും അവള് പണമെടുത്തൊന്ന് അവരാക്കി തീർത്തു. 2 ലക്ഷക്കണക്കിന് രൂപ അവൾ ഏറ്റെടുത്ത്, അവൾ ശരിക്കും അവൾ ജയിലിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ എത്തിയിരിക്കും. ഭയങ്കര പ്രശ്നം, വലിയൊരു പ്രോബ്ലത്തിൽ കഴിയുക. അപ്പോൾ അവളുടെ ഭർത്താവ് എന്ത് കാര്യച്ചു? അവൻ അവളെ സ്നേഹിക്കുന്ന, അവൾ ഒരുപാട് സ്നേഹിക്കുന്ന അവളുടെ ഭർത്താവ് ഒരു കാര്യം ചെയ്തു. അവൻ പറഞ്ഞു, അവളല്ലാതെ എടുത്തത്, ഞാനാണ് എടുത്തത്. പ്രിസിലോഷ്.
അത് എന്തുകൊണ്ട് നിങ്ങൾ അവളെ വെറുതെ വിട്ടാലേ അവളുടെ തെറ്റ് അവൾക്ക് കിട്ടേണ്ട ശിക്ഷ ഈ കെട്ടിയവനായിട്ട് കിട്ടും. ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് കൂടെ വന്ന ഒരു സംഭവം എനിക്കറിയാം. ഞാൻ കരഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ആ ഭാര്യയോടുള്ള സ്നേഹമാണ് അവൾക്ക് കിട്ടേണ്ട ശിക്ഷ. അവളാണ് ശരിക്കും ജയിലിൽ കയറുന്നത്, അവൾക്കാണ് മുഴുവൻ പ്രശ്നങ്ങൾ. അവളോട് പറഞ്ഞു നീ നിന്റെ ഫോൺ ഓഫ് ആയി. അവളുടെ ഫോൺ എടുത്ത് കളഞ്ഞിട്ട് ഇവള് ഇവൻ പറഞ്ഞു ഇത് മുഴുവൻ ഞാൻ ഏറ്റെടുത്തു. കാരണം ഞാൻ അവളെ സ്നേഹിക്കുന്നു, അവളെന്റെ ഭാര്യയാണ്, അവളെന്റെ ഭാര്യയാണ്, അതുകൊണ്ട് ഞാനത് ഏറ്റെടുത്തിരിക്കും, ഞാൻ ഏറ്റെടുത്തു. ഇനി നിങ്ങൾ എന്നോട് ചോദിച്ചുള്ള ഞാൻ നിങ്ങൾക്ക് തന്നോളാം, ഞാൻ തന്നോളാം എന്ന് മാറ്റി. അതാണ് ഇതേ ഇതിന്റെ ഏറ്റവും ഉയർന്ന സ്വഭാവമാണ് ആരുടെ ഉള്ളത്? അവരെല്ലാം ഏറ്റെടുക്കുന്നവൻ. ഏറ്റെടുക്കുന്നവൻ അവൻ നമ്മൾ. അതാണ് കർത്താവേ എന്റെ ജീവിതം നീ ഏറ്റെടുക്കണമേ. ഞാൻ സമർപ്പിക്കുമ്പോൾ അവൻ എന്നെ ഏറ്റെടുക്കുന്ന ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിയണം. അതാണ് കർത്താവിന്റെ സ്നേഹം. കർത്താവിന് ആരും ഉപേക്ഷിക്കില്ല. അവനെ ഏറ്റെടുക്കും. വിശ്വാസത്തോടെ അവന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് ജീവിതം സമർപ്പിക്കുന്ന വ്യക്തിയെ ദൈവം ഏറ്റെടുക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സർവത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ഹല്ലേലൂയാ. ശ്രദ്ധമേറ്റി പറഞ്ഞ ഹല്ലേലൂയാ. യേശുവേ നന്ദി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1-11 വരെയുള്ള വചനത്തിൽ കാണാൻ പറ്റും. വ്യഭിചാരത്തിൽ ഒരു മകളെ പിടിച്ചുകൊണ്ട് അവളെ പിടിച്ചുകൊണ്ട് കുറെ യഹൂദര് യേശുവിന്റെ കീഴിൽ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ യഹൂദരുടെ കൈവശം കല്ലുകളുണ്ട്. അവളെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി വരുന്നത്. യഹൂദ നിയമപ്രകാരം അവളെ എറിഞ്ഞു കൊല്ലണം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് നിയമം. അങ്ങനെ അവളെ നശിപ്പിക്കുക, എറിഞ്ഞു കൊല്ലാൻ വേണ്ടി അവളെ ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇവളെ ഓടിച്ച് ഈശ്വരന്റെ അടുക്കിലേക്ക് എത്തുക. പ്രൈസ് ഗോഡ്. അവർക്ക് തെറ്റുപറ്റിപ്പോയി. ഇവർ ഓടിച്ചത് ആരെ, ആളെ എങ്ങോട്ടാ ഓടിച്ചത്? ഈശോയുടെ അടുക്കിലേക്കാണ് ഓടിച്ചത്. അത് തെറ്റിപ്പറ്റി. അവർക്ക് കണക്കുകൂട്ട് തെറ്റിപ്പോയി. അവിടെയാണ് ഈശോയുടെ അടുക്കൽ അവർ കണക്ക് കൂട്ടിയത്. ശരിക്കും ഈശോയെ പിടിയിലാക്കാൻ വേണ്ടി, ഈശോയെ തകർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷെ സംഭവിച്ചത് ഇവിടെ ഓടിച്ചത് ഈശോയുടെ അടുക്കിലേക്ക്. ഈശോയുടെ അടുത്ത് വന്ന ഈശോ അവളെ അങ്ങ് ഏറ്റെടുക്കുന്നു. ഈശോളെ ഏറ്റെടുക്കുകയാണ്. എല്ലാവരും അവളെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈശോയെ എറിഞ്ഞു കൊല്ലുകയാണ്. അവളെ വെറുതെ വിടുകയാണ്. അവളോട് നീ വെറുതെ പൊക്കോ, നിന്റെ തെറ്റുകൾ ക്ഷമിച്ചിരിക്കുന്നു. ഈശോ നിന്റെ തെറ്റുകൾ ക്ഷമിച്ചിരിക്കും പറയാൻ കാരണം എന്താ? ആ തെറ്റുകൾ പിന്നെ ആരേറ്റെടുത്തു? ഈശോ ഏറ്റെടുക്കുകയാണ്. അവളുടെ വർഷങ്ങളായ നീണ്ട പാപകരമായ ജീവിതം അതിന് കിട്ടേണ്ട ശിക്ഷയുണ്ട്. കല്ലെറിഞ്ഞ് അവൾ കൊല്ലപ്പെടണം, അതാണ് ശിക്ഷ കിട്ടേണ്ടത്. ആ ശിക്ഷ അവളുടെ മേൽ കൊടുക്കാതെ ആ ശിക്ഷ ആരേറ്റെടുക്കുന്നു? ഈശോ ഏറ്റെടുക്കുന്നു. അതാണ് ഈശോയുടെ സ്നേഹം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 സമരിയക്കാരി വരുന്നു. അവളെ പറഞ്ഞ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾ വന്നിട്ട് വഴിവിട്ട ജീവിതം നയിച്ച ഇവള് കർത്താവിന്റെ അടുക്കിലേക്ക് വരിക. ശരി, കർത്താവിനെ കണ്ടുമുട്ടുകയാണ്. യാക്കോബിന്റെ കിണറിന്റെ അരികത്ത് ഈശോ ഇരിക്കുന്ന കാണുകയാണ്. അവള് വെള്ളം കോരാൻ പോയിരുന്നു. അവൾ സംസാരിക്കുന്നു കാര്യങ്ങൾ സംസാരിക്കുക. ശരിക്കും പാപത്തിൽ കഴിഞ്ഞൊരു പങ്കുവച്ച, പാപത്തിൽ കഴിഞ്ഞൊരു സ്ത്രീയാണ്. അവൾ ഒരുപാട് തെറ്റി കഴിഞ്ഞു വെച്ച, ഇവക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുപോലെ ബന്ധനത്തിൽ കഴിയുക. അവളുടെ മേൽ ഒരുപാട് നാശം വന്ന് പതിക്കാൻ പോവുക, ഒരുപാട് തിന്മ വന്ന് പതിക്കാൻ പോവുക, ഒരുപാട് അനർത്ഥങ്ങൾ വരാൻ പോവുക, ഒരുപാട് ദുരിതങ്ങൾ വരാൻ പോവുക. ഒരുപാട് പ്രശ്നത്തിലാണ് അവള്, സങ്കടത്തിലാണ് അവള്, ഒരുപാട് ദുഃഖത്തിലാണ് അവള്. അവളെ ആർക്കും സമാധാനപ്പെടുത്താൻ പറ്റിയല്ല. പാപം ചെയ്യിപ്പിച്ചവർക്കോ ഒന്നും അവളെ രക്ഷിക്കാനോ സമാധാനപ്പെടുത്താനോ ഒന്നും പറ്റത്തില്ല. അപ്പോഴാണ് ഇവര് അപ്പോഴാണ് ഈശോ അവളുടെ അടുക്ക. ശരിക്കും ഈശോ അവൾക്ക് വേണ്ടിയാണ് അവിടെ കാത്തിരിക്കുന്നത്. ശരിക്കും അതാണ് ഈശോയുടെ സ്നേഹം. ഈശോയ്ക്ക് അറിയാം, ഈശോയ്ക്ക് അറിയാം ഇവള് വരുമെന്നറിയാം. ഈശോ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈശോക്ക് വേണ്ടി കാത്തിരിക്കുക, അവളെ രക്ഷിക്കാൻ വേണ്ടി. പാപത്തിന്റെ അടിമത്തത് നാശത്തിൽ നിന്ന് അനർത്ഥം നമ്മളെ കരകയറ്റാൻ ഈശോ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ഈശോ അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇവള് വരികയാണ്. ഇവള് സംസാരിക്കുക, ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈശോ സംസാരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈശോ നിനക്ക് ജീവജലം തരാ എന്ന് പറയുമ്പോഴൊക്കെ അവളെ പരിഹസിക്കുന്ന പാപത്തിൽ സംസാരിക്കുക. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ ഇവളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരികയാണ്. ശരിക്കും ഇവളുടെ ബന്ധന അഴിയും. എന്താ ബന്ധന അഴിയും? ഈ ബന്ധന അഴിയും, ബന്ധനം വേറെടുത്തോട്ട് പോണം. പ്രൈസലോ. ഹല്ലേലൂയാ. ഇവളുടെ പാപം ഈശോ ഏറ്റെടുക്കുക. ഇവളെ ഏറ്റെടുക്കുക. അവളെ ഏറ്റെടുക്കുക. അവൾ സ്വതന്ത്രയാവുക. അതാണ് അവളവളെ കൂടെ അവിടെ വെച്ചിട്ട് അവൾ തിരിച്ചു പോകുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് പോവുക, സന്തോഷത്തിൽ പോവുക. അവളുടെ ബന്ധന വഴി അവളിനി പാപത്തെ കഴിയേണ്ട ആവശ്യമില്ല. അവളുടെ മേൽ വന്ന് അവൾ ചെയ്ത മുഴുവൻ തെറ്റിന്റെയും ശിക്ഷ ആരേറ്റെടുക്കുന്നു? യേശുവേ നന്ദി. ഹല്ലേലൂയ. അത്ര സ്നേഹത്തിൽ പറയും. അതായത് അവന്റെ മുറിവിനാൽ നാം സുഖം പ്രാപിച്ചിരിക്കുന്നു.
അവന്റെ മുറിവിനാൽ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? എന്റെ മുറിവ് ആരെടുക്കുന്നു? എന്റെ രോഗം അവൻ ഏറ്റെടുക്കുന്നു. അതാണ് ഈ വചനം പറയുന്നത്. അവൻ അവൻ രോഗങ്ങൾ ഏറ്റെടുക്കുന്നു. രോഗങ്ങൾ ഏറ്റെടുക്കാൻ ദൈവം അവസരപ്പെടുത്തി പറഞ്ഞേ യേശുവേ നന്ദി. മത്തായിയുടെ സുവിശേഷത്തിൽ 8:17 അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. ശരിക്കും രോഗം അവൻ ഏറ്റെടുക്കുകയാണ്. പാപത്തിന്റെ പരിണത ഫലമായിട്ട് മനുഷ്യകുലത്തിന്റെ മേൽ വന്ന് പതിച്ച ഒരുപാട് രോഗങ്ങളുണ്ട്, രോഗക്കെട്ടുകളുണ്ട്. ഇത് മുഴുവൻ ആരേറ്റെടുക്കുന്നു? അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ വിശ്വാസതാണ് ഈശോയുടെ ഏറ്റവും വലിയ സ്വഭാവം. ഈശോ ഏറ്റെടുക്കുന്നവനാണ്. അതാണ് അവസാനം ഈശോ ഭാരമുള്ള കുരിശെടുത്ത് ഒളി വെക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ കുരിശിൽ തറയ്ക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കുരിശിൽ തറച്ച് ഒരുത്തനെ കൊന്നാൽ അത് ശാപത്തിന്റെ അടയാളം, ശപിക്കപ്പെട്ടവനായിട്ടാണ് കാണുന്നത്. യഹൂദര് ഒരിക്കലും, അല്ല റോമാക്കാർ ഒരിക്കലും തങ്ങളുടെ പൗരന്മാരെ കുരിശുമരണത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. അവർ പൗരന്മാർ മറ്റൊരു തലമുറത്തിലാണ് അവർ കൊല്ലുന്നത്. അവരെ സാധാരണ അടിമകളെയാണ് അവർ കുരിശ് തറച്ചു കൊല്ലാറുള്ളത്. ഇവിടെ ഈശോ ഒരു കുരിശ് തറച്ചു കൊല്ലുമ്പോൾ ഒരു ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ഈശോയെ കുരിശ് തറക്കിക്കുന്നത്. ശരിക്കും അവിടെ എന്താണ് ഈശോ ചെയ്യുന്നത്? ഈശോ കുരിശെടുക്കുമ്പോൾ ഈശോ ചെയ്യുന്നത് മനുഷ്യകുലത്തിന്റെ മേൽ, അത് എന്റെ നിങ്ങളുടെ മേൽ വന്ന് പതിച്ച പാപത്തിന്റെ ശാപമുണ്ട്, ശാപമുണ്ട്, അത് ഈശോ ഏറ്റെടുക്കുക. ഭാരമുള്ള കുരിശുമരം ചോളി വെക്കുമ്പോൾ അവിടെ പാപത്തിന്റെ ശിക്ഷയാ അല്ലെ? ഈശോയുടെ മേലെ ഈശോ ചെയ്യാത്ത കുറ്റത്തിനാണ് ഈശോ ഒരു ശിക്ഷിക്കുന്നത്. ഈശോ സന്തോഷത്തോടെ എടുക്കുന്നതുകൊണ്ട് ചെയ്യാത്ത കുറ്റത്തിന്റെ ശിക്ഷയും തരുന്നത്. ശരിക്കും പറഞ്ഞ ഈശോയുടെ മേലെ യാതൊരു ഏറ്റവും ഇല്ല. പക്ഷെ ദൈവോത്രനാ, ഈശോ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഈശോ സ്നേഹം തന്നെയാണ്, സൗഖ്യം തന്നെയാണ്, ആരെയും വെറുത്തിട്ടില്ല. അവന്റെ ഉള്ളിൽ സ്നേഹമല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇവൻ ഈ ശിക്ഷ ഏറ്റെടുത്തത്? ശരിക്കും മനുഷ്യകുലത്തിന്റെ മേൽ, എന്റെയും നിങ്ങളുടെ മേൽ, എന്റെയും നിങ്ങളുടെ പാപത്തിന്റെ പരിണിത ഫലം, അത് നമ്മുടെ മേൽ വന്ന ഒരുപാട് ശിക്ഷകളുണ്ട്. ആ ശിക്ഷകൾ എന്നാണ് രോഗങ്ങള്, കെടുതികള്, തകർച്ചകള്, ബന്ധനങ്ങള്, ഒരുപാട് പ്രശ്നങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങള്, മാനസിക രോഗങ്ങള്, ഇത് മുഴുവൻ ആരേറ്റെടുക്കുന്നു? അതാണ് ഈശോ തന്നെ ഭാരമുള്ള കുരിശുമരം ഈശോ ഏറ്റെടുക്കുമ്പോൾ, പക്ഷെ നമ്മുടെ മുഴുവൻ പാപങ്ങളാണ് അവൻ തോളിൽ ഏറ്റെടുത്തുകൊണ്ട് ഈശോ മുന്നോട്ട് പോകുന്നത്. അതാണ് യേശു ക്രിസ്തുവിനെ വിശ്വാസം അർപ്പിക്കുമ്പോൾ ഈ വലിയ സംഭവം നടക്കുക. പക്ഷെ യേശു വിശ്വസിക്കാത്ത മക്കൾ കണ്ട പറ്റുന്നത് ആ ശിക്ഷ അവരുടെ മേൽ തന്നെയാ, ആ ബന്ധനം അവിടെ തന്നെ ഇരിക്കും, ആ രോഗങ്ങൾ അവിടെ തന്നെ ഇരിക്കും. യേശു വിശ്വാസം അർപ്പിക്കാൻ വരുമ്പോ ആ തകർച്ചകൾ അവിടെ തന്നെ ഇരിക്കുക, ആ പൈശാചി വന്ന് അവിടെ നിൽക്കുക, അവിടെ തന്നെ നിൽക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അബ്രഹാം ലേഖനത്തിന്റെ 12:1 ഒന്ന് മുതൽ വചനമുണ്ട്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ അലട്ടുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്ക് ആ നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയും സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം. നമ്മുടെ രക്ഷകന്റെ നാഥനമായ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. എല്ലാവരും കൊടുക്കാൻ പറയാ, എല്ലാവരും സമർപ്പിക്കാൻ പറയാ, കൊടുക്കാൻ പറയാ, കൊടുക്കാൻ പറയാ. നിങ്ങളുടെ അസ്വസ്ഥതകളും ആകുലതകളും മുഴുവനും കർത്താവിനെ വരവേൽപ്പിക്കാനാണ്. ഫിലിപ്പി ലേഖനത്തിന്റെ 4:4 വചനം പറയാം, വിശ്വാസത്തോടെ സമർപ്പിച്ചിട്ട് പൊക്കോ, ഈശോ ഏറ്റെടുത്തിരുന്ന ദൈവമാണ്. ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കും. ക്രൈസ്തലോ, നിങ്ങളുടെ കുടുംബത്തിന് വലിയ പ്രശ്നമുണ്ടെന്ന് കരുതട്ടെ, ഭർത്താവ് ഭയങ്കര മദ്യപാനി, ആര് പറഞ്ഞാലും അനുസരിക്കില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല, പ്രത്യേക സ്വഭാവക്കാർ. ആ വ്യക്തിയെ നീ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കണം? ഏൽപ്പിച്ചു കൊടുക്കണം. നിന്റെ മകൻ ഭയങ്കരമായ ചിന്ത നിറഞ്ഞ വ്യക്തിയാണ്, നിന്റെ മകള്
ഭയങ്കര പാപത്തിൽ അടിമപ്പെട്ട വ്യക്തി അനുസരണമില്ലാത്ത കൊച്ചാണ്. നിന്റെ മകൻ ഒരു അനുസരണവും ഇല്ല, ഒരുപാട് പ്രശ്നത്തിൽ കഴിയുന്നവനാണ്. നീ വിശ്വാസത്തോടെ ഈ വ്യക്തിയെ, നിന്റെ മകനെ, നിന്റെ മകളെ നീ കർത്താവിനെ ഏൽപ്പിച്ചോളൂ. ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ എഴുന്നള്ളിച്ചു വെക്കാൻ പോവുക. ആ കുർബാനയിലേക്ക് നീ സമർപ്പിച്ചിട്ട് അങ്ങ് ഏറ്റെടുക്കണേ, അങ്ങ് പ്രവർത്തിക്കണേ, അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങക്ക് വിട്ടുതരുന്നു, വിട്ടുതരുന്നു പ്രാർത്ഥിക്കുക. വിട്ടുതരുമ്പോൾ പൂർണ്ണമായിട്ടും സമ്പൂർണമായ സമർപ്പണം കൊടുക്കണം. പരിശുദ്ധയമ്മ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കാൻ പഠിക്കണം. അതാണ് സമർപ്പണത്തിന്റെ ഉദാത്ത മാതൃക. പരിശുദ്ധയമ്മയാ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സമർപ്പിച്ചു വിട്ടുകൊടുക്കുക. ദൈവം പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കണം. കടബാധ്യത ഒന്നും കരുത്. വലിയ കടബാധ്യത നിറഞ്ഞ ആളുകൾ ഇവിടെ കാണുമായിരിക്കും. ലക്ഷക്കണക്കിന് രൂപ കടബാധ്യത. ഇതൊന്ന് പുറത്തു കിടക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ട് നടക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആരോടും പരാതിപ്പെടാൻ പോകണ്ട, ആരോടും വഴക്കുണ്ടാക്കാൻ പോകണ്ട. നിങ്ങളെ കടബാധ്യതയിലോട്ട് തള്ളിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ബന്ധുക്കളോ സ്നേഹിതരോ അയൽക്കാരോ ബിസിനസ്സിലുള്ളവരോ ആരുമാകട്ടെ, അവരെ ആരോടും നിങ്ങൾ പ്രതികാരത്തിനായിട്ട് പോകണ്ട. നിങ്ങൾ ആ പ്രശ്നത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പഠിക്കുക. യേശു ഏറ്റെടുക്കുന്ന ദൈവ ബൈബിളിൽ പഠിപ്പിക്കുക. ഏറ്റവും വലിയ കാര്യ യേശു ഏറ്റെടുക്കുന്നവനാ, ഏറ്റെടുക്കുന്നവനാ. ജീവിതങ്ങളെ ഏറ്റെടുക്കുന്നതാ, വ്യക്തികളെ ഏറ്റെടുക്കും, സ്വന്തമായി ഏറ്റെടുക്കും, ആരോരുമില്ലാത്തവരെ ഏറ്റെടുക്കും, അനാഥരെ ഏറ്റെടുക്കും, വിധവകളെ ഏറ്റെടുക്കും, ഒറ്റയ്ക്ക് നടക്കുന്നവരെ ഏറ്റെടുക്കും, പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ വചനങ്ങൾ ഒന്നാണ് നല്ല സമരിയാക്കാരൻ. ആരാണ് നല്ല സമരിയാക്കാരൻ? യേശു ക്രിസ്തു. വഴി തള്ളിക്കളഞ്ഞവനെ, മുറിവേറ്റ് കിടക്കുന്നവനെ അവിടെ പോയി എടുത്ത്, അവനെ എടുത്ത് അവൻ എണ്ണയും വീഞ്ഞും വെച്ച് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടിയിട്ട് കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ട് കൊണ്ടുപോകും. ആരാണ് കഴുതപ്പുറത്ത് യാത്ര ചെയ്തവൻ? യേശു ക്രിസ്തു. അവൻ അവിടെ നിന്നിറങ്ങിയിട്ട് ഇവനെ അവിടെ കയറ്റിയിരുത്തുക. താനിരിക്കേണ്ടത് അവനെ കയറ്റിയിരുത്തുക. എണ്ണയും വീഞ്ഞും വെച്ച് മുറിവ് പരിശുദ്ധ കുർബാനയുടെ അടയാളങ്ങളാ. ദിവ്യകാരനെ കൊടുത്ത്, അവന് കുർബാന കൊടുത്ത്, അവൻ തന്റെ സജീവൻ, തന്റെ ആത്മാവൻ, അതിനെ ജീവനും ആത്മാവും ഒരുവന് കൊടുക്കുന്ന വഴിയാണ് ദിവ്യകാരനെ, പരിശുദ്ധ കുർബാന. അങ്ങനെ അത് കൊടുത്തിട്ട് അവനെ എടുത്ത് കൂട്ടത്തിൽ കൊണ്ടുപോവുക. അവനെ തള്ളിക്കളയുന്ന അവനെ ഏത് ജാതി, അവൻ മറ്റു ജാതിക്കാരനാ, മറ്റൊരു സമൂഹത്തിൽപ്പെട്ടവനാ, യഹൂദൻ അല്ലവൻ. എന്നിട്ട് അവനെ എടുത്തുകൊണ്ട് പോവുകയാ. എടുത്തുകൊണ്ട് പോയിട്ട് ശരിക്കും അവനെ അവസാനം അവർ കണ്ടുമുട്ടുന്നത് ശരിക്കും അവനെ സത്രത്തിൽ കൊണ്ടുപോയി യഹൂദനാണ്. പക്ഷെ നമുക്കറിയാം സമരക്കാരെ അവിടെ നമുക്കറിയാം വചനം പൊടിച്ചിട്ടുണ്ട്. ഇവനെ നേരെ കൊണ്ടുപോയി ഇവന് സത്രത്തിൽ കൊണ്ടുപോയി അവനെ ആക്കുന്ന വീണ്ടും സംഭവം നമുക്കറിയാം. പ്രസവോ എന്നിട്ട് കയ്യിൽ നിന്ന് രണ്ടു തൊട്ട് ദിനാറ കൊടുത്തിട്ട് അവന്റെ കാര്യം നോക്കിക്കൊള്ളണം. തിരിച്ചു വരുമ്പോ ഞാൻ വീണ്ടും അവന്റെ കാര്യം നോക്കണം. അവന്റെ കാര്യത്തില് ഒരു പരിചയമില്ലാത്ത വ്യക്തിയല്ലേ, ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല. ആകെ കണ്ടുമുട്ടുന്നത് വഴിയിൽ അവൻ ചോരയിൽ കിടക്കുന്നത് മാത്രമാണ് കാണുന്നത്. വേറൊന്നും അവനെ കാണുന്ന പോലെയില്ല, ഒരിക്കലും കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണും. പക്ഷെ അവനോട് കാണിക്കുന്ന സ്നേഹം എന്താ? അവനെ എടുത്തു കൊണ്ടുപോയിട്ട് സത്രത്തിൽ കൊണ്ടുപോയി. അതാണ് നമ്മുടെ ദൈവം. ഒരു പക്ഷേ നമുക്ക് അവനെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ദൈവം നമ്മളറിയാം. എപ്പോഴും നമ്മളറിയാം. ഈശ്വരന്ന് നമ്മുടെ ദൈവത്തിന് അകന്നു പോയെങ്കിലും ദൈവം നമ്മളെ അകന്നു പോയിട്ടില്ല. നമ്മളെ ദൈവത്തിൽ അകന്നു പോയിട്ടുള്ളൂ. ദൈവം ഒരിക്കലും നമ്മളെ അകന്നു പോയിട്ടില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തുള്ളൂ, നമ്മളെ ദൈവത്തിൽ നമന്നു പോയിട്ടുള്ളൂ. ദൈവം ഒരിക്കലും നമ്മളെ നമന്നു പോയിട്ടില്ല. നമ്മുടെ മുറിവിന്റെ ആഴം നമ്മളെക്കാളും ആർക്കറിയാം? നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് നമ്മളെക്കാൾ ആർക്കറിയാം? നമ്മൾ സാരമില്ലെന്ന് പറയുന്ന ചില കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് ആർക്കറിയാം? ഐശോ സ്നേഹം തന്നെയായ ദൈവം, എല്ലാം ഏറ്റെടുക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നിന്റെ പ്രശ്നങ്ങൾ നീ സമർപ്പിക്കാൻ പഠിക്കുക. നിന്റെ പ്രശ്നങ്ങൾ എത്ര വലിയ പ്രശ്നമാണെങ്കിലും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചോദിക്കുക. ഈശോ ഏറ്റെടുക്കുന്ന ദൈവം, ഈശോ എല്ലാം ഏറ്റെടുക്കും. സ്തുതിക്കാം. രണ്ട് കാര്യം ഉയർത്ത. ഭയങ്കര കൃപകെട്ടായിക്കോട്ടെ. പോരാ പോരാ കുടുംബവും എന്ന് പറയാൻ അർത്ഥം എന്താ? ഈശോ ഏറ്റെടുക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുക. ഇവിടെ വെച്ച് നീ ഒരു പ്രശ്നം സമർപ്പിക്കുമ്പോൾ അത് ഈശോ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കണം. ഏറ്റെടുത്തു, അവൻ എന്നെ ഏറ്റെടുത്തു. പാപി ഏറ്റെടുക്കുന്നവനാ ബൈബിളിൽ കാണാം. പാപി ഏറ്റെടുക്കുന്നവനാ. സക്കേ ഊസിലെ വീട്ടിൽ പോയി ഒരു ദിവസം താമസിക്കുന്ന ഈശോയാ.
സക്കൂസ് നമുക്കറിയാം, ധനികനായവൻ, ചുങ്കക്കാരൻ, അവനോടെല്ലാവർക്കും വെറുപ്പ്. അവൻ കൊള്ളരുതാത്തവനെന്ന യഹൂദ നിയമം അനുസരിച്ച് ചുങ്കം പിരിക്കുന്നവൻ പാപിയെന്നാണ്. അവനോട് യാതൊരു ബന്ധവും പുലർത്താൻ അനുവാദമില്ല. മറ്റു യഹൂദര് ആരും ഇവന്റെ വീട്ടിൽ കയറത്തില്ല, കയറാൻ അനുവാദമില്ല. കാരണം വെച്ചാൽ പാപിയാണ് അവൻ, പാപിയെന്നുള്ള അവന്റെ വീട്ടിൽ ആരും കാലുകുത്തത്തില്ല. ധനികനാണ്, അവന് പ്രത്യേക സ്വഭാവക്കാരാണ്, അവനോട് ആർക്കും അടുപ്പമില്ല. അവൻ കൊള്ളരുതാത്തവനെ മാറ്റി നിർത്തിയിരിക്കുക. നമ്മുടെ നാട്ടിൽ 10 വീടുകളുടെ ഒരു വീട്, ഒരു സിനിമ നിറഞ്ഞ വീട്, നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് കയറിയാലല്ലോ. കൊള്ളരുതാത്ത വീടാണോ? ശരിയല്ല. അവിടുത്തെ അപ്പ ശരിയല്ല, അമ്മ ശരിയല്ല, അവിടെ സ്വഭാവം ശരിയല്ല. അങ്ങനെ മാറ്റി നിർത്തിയിരുന്ന ഒരു വീടാണ് ആരുടെ വീട്? സക്കയൂസിന്റെ വീട്. അവനാകെ എന്താ ചെയ്തത്? ഈശോ അവിടെ എത്തി നിറഞ്ഞപ്പോൾ ഇവൻ പോയിട്ട് ഈശോ കാണാൻ വേണ്ടി ചെയ്യുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈശോ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ട് കാണാൻ പറ്റുന്നില്ല. സങ്കടമായി, അവന് പൊക്ക കുറവാ. പ്രിസിലോ അവിടെ അവൻ പോയിട്ട് വഴിയരികിലുള്ള ഒരു മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇരിക്കുക. എന്നിട്ട് കാണാൻ, ഈശോയെ, രക്ഷകനെ കാണാൻ, ദൈവം എന്ന ആളെ കാണാൻ, ഏറ്റെടുക്കുന്നവനെ കാണാൻ. പ്രിസിലോ ശ്രമിച്ചു ഹല്ലേലൂയാ. ഏറ്റെടുക്കുന്നവൻ ആരോപേക്ഷിക്കാതെ അവരെന്ന് കാണാൻ വേണ്ടി പോയിരിക്കുക. അപ്പൊ ഇരിക്കുക. അപ്പോഴാണ് ഈശോ നടന്നു വരുമ്പോൾ ഈശോ ഈ മരത്തിന്റെ ചുവട്ടിൽ വന്നിട്ട് ഈശോ അവനെ നോക്കുക. സക്കയൂസ് വിളിക്കും. അവൻ പേടിച്ചു പോവാ. അങ്ങനെ ഇവൻ എന്റെ പേരറിഞ്ഞു. നിന്റെ പേരെന്റെ കൈകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം എഴുതിയിട്ടില്ലേ? അതിന് അറിഞ്ഞപ്പോളാ മനസ്സിലാവുന്ന വചനത്തിന്റെ അർത്ഥമൊക്കെ മനസ്സിലാവുന്ന ആ സമയത്ത് നിന്റെ പേര് എന്റെ കൈകളിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇവനെ അറിയാം, ദൈവത്തിനറിയാം, ഈശോയ്ക്കറിയാം, ഇവൻ ആരാണെന്നറിയാം, എന്റെ പശ്ചാത്തലം അറിയാം, മുഴുവനറിയാം, മുഴുവനറിയാം, ഭാവിയാണെന്ന് അറിയാം, ഇവൻ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, ഇവന്റെ കുറവുകൾ മുഴുവൻ അറിയാം. അവനെ സഖയൂസ് ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കണം. ആരും കയറി വരാൻ താല്പര്യമില്ലാത്ത നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിലേക്ക് എനിക്ക് വരണം. ആർക്കും വേണ്ടാത്ത നിന്നെ എനിക്ക് വേണം. എല്ലാവരാലും താഴ്ത്തപ്പെട്ട, തള്ളപ്പെട്ട, അവഗണിക്കപ്പെട്ട നിന്റെ ജീവിതത്തിലേക്ക് എനിക്ക് വരണം. ഞാനാ വരുന്നു. സന്തോഷത്തോടെ അവൻ താഴെ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വന്നിട്ട് ഈശോയെ കൂട്ടിക്കൊണ്ട് വിട്ടോട്ട് പോവുകയാ. ഈശോ കൊണ്ടുപോയി, വീട്ടിൽ കൊണ്ടുപോയി. അവനാര അന്ന് മുഴുവനും ഈശോ അവർ താമസിച്ചു. ഈശോ അവർ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ അവൻ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്കുള്ളതെല്ലാം ഞാൻ വീതിച്ചു, എല്ലാം കൊടുക്കുക, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. ഈശോ പറഞ്ഞു, എന്നെ കുടുംബം രക്ഷപ്രാപിച്ചു. ഇവനും അബ്രാഹത്തിന്റെ സന്തതിയാണ്. അവർക്ക് പറഞ്ഞു, ഹല്ലേലൂയാ, നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കാനാണ് ആര് വന്നത്? നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ സമൂഹത്തിൽ നഷ്ടപ്പെട്ട മക്കളുണ്ടോ? അവരെ ഇതാ വീണ്ടെടുക്കാൻ വേണ്ടി വിശ്വസിക്കുന്നവർ വരുന്നുണ്ട്. നഷ്ടപ്പെട്ടവരെ, അതായത് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയല്ല, ഭാവികളെ തേടിയാണ് വന്നത്. നീതിമാന്മാരെ തേടിയല്ല, അതായത് വചനങ്ങളൊന്ന്, നൂറാടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിന്റെ പിന്നാലെ പോകുന്നു. ഒരു നീതിമാന്റെ പ്രാർത്ഥനയെക്കാൾ ഒരുപക്ഷേ ബൈബിൾ ധ്യാനിക്കുമ്പോൾ ആരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി കൊടുക്കുന്നു? ഭാവിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി കൊടുക്കുന്നു. തകർന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ബല കൊടുക്കുന്നു. മുറിവേറ്റവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ബല കൊടുക്കുന്നു. ആർക്കും വേണ്ടാത്തവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം വില കൊടുക്കുന്നു. അതാണ് ഈശോമിശിഹ, അതാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം. ആവശ്യം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം ധ്യാനിക്കും, കാണാൻ പറ്റും. ചിലപ്പോഴൊക്കെ അപ്പസ്തോലന്മാര് അവര് ജനത്തോട് വേറെ പ്രത്യേക രീതി പെരുമാറുമ്പോൾ ഈശോ പെട്ടെന്ന് അവര് വീണ്ടെടുക്കുന്നത്. ഒരിക്കലും നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ഈശോയുടെ അടുക്കിലേക്ക് വരാൻ വരെ ഇങ്ങനെ തെക്ക് തിരം കൂട്ടിയപ്പോൾ അപ്പസ്തോലന്മാർ അവരെ തടഞ്ഞ ഉടനെ ഈശോ എന്ത് ചെയ്തു? കുഞ്ഞുങ്ങൾ എന്റെ അടുക്കൽ വരാൻ തടയരുത്, അവർ എന്റെ അടുക്കിലേക്ക് വിടാൻ പറയും. ഈശോ ഈശോ ഇങ്ങനെ നമ്മൾ ആരെല്ലാം മാറ്റി നിർത്തുന്നു, അവരെല്ലാം ആരേറ്റെടുക്കുന്നു? ഈശോ സ്വഭാവം അറിയുക. നമ്മൾ പഠിക്കേണ്ടത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ആ ദൈവ സ്വഭാവം എന്ന് പറയണം.
സർവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. രാത്രി മുഴുവനും ഈശോ സക്കയൂസിന്റെ വീട്ടിൽ താമസിക്കുന്നു. പ്രഭാതമായപ്പോൾ കണ്ട് സക്കയൂസ് മാനസാന്തരപ്പെടുന്നു. സക്കയൂസ് ഈശോയുടെ ശിഷ്യനായിട്ട് തീരുന്നു. സക്കയൂസ് എല്ലാ തെറ്റുകളും ഉപേക്ഷിക്കുന്നു. ഈശോയുടെ പ്രിയപ്പെട്ട മകനായിട്ട് മാറുന്നു. അവനെ ഈശോ വീണ്ടെടുക്കുന്നത് കാണാൻ പറ്റും. അവന്റെ വീട്ടിൽ താമസിച്ച് അവനെ സ്വന്തമാക്കിയൊരു കർത്താവ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവൻ നിന്നെ ഏറ്റെടുക്കും, നിന്റെ കുടുംബം ഏറ്റെടുക്കും, നിന്റെ ദാരിദ്ര്യം ഏറ്റെടുക്കും, നിന്റെ കടബാധ്യത ഏറ്റെടുക്കും, നിന്റെ മാനസിക പ്രശ്നങ്ങൾ ഏറ്റെടുക്കും, നിന്റെ കുടുംബ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും, നിന്റെ കുറ്റബോധം ഏറ്റെടുക്കും, നിന്റെ വെറുപ്പ് ഏറ്റെടുക്കും. നീ ആയിരിക്കുന്നത് നീ എന്താണെങ്കിലും ഏതാവസ്ഥ കഴിയുന്ന വ്യക്തിയാണ് ഈശോ നിന്നെ. അതാണ് ഈശോ സമരിയ നല്ല സമരിയക്കാരന്റെ ഭൂമി പറയുന്നത്. അവിടെ മുറിവേറ്റ് കിടക്കുന്നവൻ അത് ഏതാവസ്ഥ കഴിയുന്ന അവനെ അതേപോലെ ഏറ്റെടുക്കുക. അവൻ ഏത് ജാതിക്കാരനാണെന്ന് നോക്കുന്നില്ല, ആരാണെന്ന് ഒന്നും നോക്കുന്നില്ല. ഈശോ അവനെ ഏറ്റെടുത്ത് തന്റെ കഴുതപ്പുറത്ത് കയറ്റിയിരുത്തിയിട്ട് അവനെ കൊണ്ട് സത്രത്തിലേക്ക് പോവുക. അതാണ് നമ്മുടെ നല്ല ദൈവത്തിന്റെ വലിയ സ്നേഹം. അതാണ് ആ സ്നേഹം നമ്മൾ അറിയണം, അനുഭവിക്കണം. ഏതവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ നീ ഗതി പിടിക്കില്ല, നീ നഷ്ടപ്പെട്ട ആരൊക്കെ ശപിച്ചോട്ടെ. അപ്പൻ ശപിച്ച മക്കളുണ്ട്, ചിലപ്പോൾ ചില കുടുംബങ്ങളുണ്ട് അപ്പൻ ശപിച്ചു തള്ളിയ മക്കളുണ്ട്, അമ്മ ശപിച്ചു തള്ളിയ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. ജീവിത പങ്കാളി ശപിച്ചു തള്ളിയ ചിലരുമുണ്ട്, മക്കള് ശപിച്ചു തള്ളിയ ചില മാതാപിതാക്കളുണ്ട്. എല്ലായിടത്തുനിന്നും തിരസ്കരണങ്ങളും ഒറ്റപ്പെടലുകളും പീഡനങ്ങളും അവഗണനയും മാത്രം അനുഭവിച്ച മക്കളുണ്ട്. പക്ഷെ അവരോർത്തണം, ഒരിക്കലും ആര് തള്ളുകയില്ല, ഈശോ തള്ളുകയില്ല. ഈശോ ഏറ്റെടുക്കുന്ന ആ ഈശോയുടെ കൈകളിൽ നമ്മുടെ ജീവിതം അന്ന് സമർപ്പിച്ചാൽ മാത്രം മതി. എന്ത് ബുദ്ധി നിങ്ങൾ രോഗാവ സമർപ്പിക്കണം, ഈശോ ഏറ്റെടുക്കും. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 9:14 വചനത്തിൽ കാണാൻ പറ്റും. പിശാച് ബാധിച്ച ഒരു ബാലനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അവൻ ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നു. നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എന്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവൻ നിലംപതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അവൻ അവരോട് പ്രതിഫലിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരും. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്തു വീണ് ഉരുളുകയും അവന്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. യേശു അവന്റെ പിതാവിനോട് ചോദിച്ചു, തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ പലപ്പോഴും അത് അവൻ നശിപ്പിക്കുവാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണം. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നും വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ചു എന്നെ സഹായിക്കണമേ. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു, മൂകനും ബധിരനുമായ ആത്മാവേ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക, ഇനിയൊരിക്കലും അവനെ പ്രവേശിക്കരുത്. അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്ത് നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി. ബാലൻ മരിച്ചവനെ പോലെ അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. യേശു അവനെ കൈക്ക് പിടിച്ചു ഉയർത്തി അവൻ എഴുന്നേറ്റിരുന്നു. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞ, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അവിടെ കാണാം, പിശാച് ബാധിച്ച ഒരു ബാലനെ ആ കൊച്ചിന്റെ അപ്പൻ ആ കുഞ്ഞിനെ ആദ്യം കൊണ്ടുവരുന്നത് ശിഷ്യന്മാരെടുക്കല. അവരുടെ വിശ്വാസക്കുറവ് നിമിത്തം അവർക്ക് ആ പിശാസിനെ ആ കൊച്ചിൽ നിന്ന് ബഹിഷ്കരിക്കാനായിട്ട് സാധിച്ചില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അപ്പോഴാണ് ആര് വരുന്നത്? ഈശോ വന്നപ്പോഴേക്കും ഇവര് എന്ത് ചെയ്തു? ആരെ അങ്ങോട്ട് കൊണ്ടുപോയി? ഈ കുഞ്ഞിനെ ആരെടുത്ത് കൊണ്ടുവന്നു? ഈശോയുടെ അടുത്ത് വന്നു. ഈശോയുടെ അടുത്തൊരു പരിഹാരമുണ്ട്. ബൈബിൾ പഠിപ്പിച്ചിട്ട് ഈശോയുടെ അടുത്തേ പരിഹാരമുണ്ട്. നമ്മൾ പലരുടെ അടുക്കല് വ്യക്തികളുടെ അടുക്കൽ ഈ സമൂഹത്തോടുകൂടി നടക്കും. പ്രശ്ന പരിഹാരത്തിനായിട്ട് ഒരുപാട് സാഹചര്യങ്ങളിലൂടെ നടക്കും. പക്ഷെ അവിടെ ഒന്നും പരിഹാരമില്ല. നമ്മൾ ചിലപ്പം പരിഹാരം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് പോലും നമ്മളെ സഹായിക്കാനായിട്ട് സാധ്യമല്ല. പക്ഷേ ഇവിടെ ഒരു പരിഹാരമുണ്ട്. എല്ലാത്തിനും ഒരു പ്രതിവിധിയുണ്ട്. ആരെടുത്ത്? ഈശോയുടെ. അവിടെ ഒരാൾ ചെന്നാൽ അവൻ അതിന് ഉത്തരം കിട്ടും. അവിടെ ഒരാൾ ചെന്നാൽ, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിന്റെ പ്രവർത്തനം ഉണ്ടാകും.
അവിടെ ചെല്ലുമ്പോൾ ഒന്ന് മാത്രമാണ് യേശു ആവശ്യപ്പെടുന്നത്, നീ വിശ്വസിക്കുന്നു. അവർക്ക് പറഞ്ഞു, ഹല്ലേലൂയാ, എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് നീ ചോദിക്കും. എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നു വിശ്വസിച്ചേ. നീ ആലയത്തിൽ ഈ മരിയൻ കൂടാരത്തിൽ ഈ വചന കേന്ദ്രത്തിൽ കർത്താവ് പറയാ, ഇവിടെ വെച്ച് ഇനി കൃപാഭിഷേക ശുശ്രൂഷ എനിക്ക് നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നു യേശോ എന്നോട് ചോദിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഇപ്പൊ തന്നെ ആ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ വ്യക്തി സുഖപ്പെടുന്നു കാണാൻ പറ്റും. ദൈവപ്പെടുക, നീ വിശ്വസിക്കുന്നു എന്ന് പറയണം. ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ, അങ്ങേക്ക് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു വലിയ വിശ്വാസം ചോദിക്കും. അപ്പോഴാ കർത്താവ് കർത്താവിന്റെ അടുക്കൽ ഉത്തരവുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവുണ്ട്, ഏത് തകർച്ചകൾക്ക് ഉത്തരവുണ്ട്. നീ ഈശോയ്ക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക മാത്രം ചെയ്യുക. നമുക്ക് നിമിഷം എഴുന്നേറ്റിരിക്കാം. വലിയ കൃപയുള്ള പോവാണ് ഈശോ. എല്ലാം ഏറ്റെടുക്കുന്ന കർത്താവ് നിന്നെ ഏറ്റെടുക്കട്ടെ, നിന്നെ ഏറ്റെടുക്കുന്ന ദിവസമായി തരട്ടെ. നിന്നെ ഈശോ നിന്നെ നിന്റെ കുടുംബത്തെ കർത്താവ് ഏറ്റെടുക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ്, എല്ലാം എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ്. പരിസരത്തുള്ള മക്കളൊക്കെ കൈ കൂട്ടി പിടിച്ച് ഹൃദയം തുറന്ന് എല്ലാം സമർപ്പിച്ച് ഈശോ നിന്നെ ഏറ്റെടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഈശോ നിന്നെ നിന്റെ കുടുംബത്തെ ഏറ്റെടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പൊ തന്നെ നിന്റെ ബന്ധനങ്ങൾ അവിടെ അഴിച്ചു മാറ്റി. വിശ്വസിച്ചാൽ മതി, ഈ സമയം തന്നെ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. കഴിഞ്ഞു പോകുന്ന അനുഭവം കിട്ടുന്ന മക്കളോട് ഇപ്പൊ തന്നെ ഉണ്ട്. രോഗങ്ങളൊക്കെ അഴിഞ്ഞു പോകണം. കരുതുന്ന വിധങ്ങളൊന്ന നന്ദിയാ നിറങ്ങിയിടുന്നേ, എന്നെ നടത്തുന്ന വഴികളൊന്ന ആനന്ദത്തിൻ അശ്രു പൊഴിയിടുമേ. എന്നെ കരുതുന്ന വിധങ്ങളൊന്ന നന്ദിയാ ഈശോയേ രക്ഷകനേ.
ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പിശാചിന്റെ ഒരു ദൂതൻ അതെന്നെ വിട്ടകലാൻ വേണ്ടി
മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടെ നിന്നോട് അരുളിച്ചതു, നിനക്കെന്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആമസിക്കേണ്ടതിന് ഞാൻ പൂർവാധിക സന്തോഷത്തോടെ എന്റെ ബലഹീനതകളെ കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. സർവപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയും ഈ മുള്ളിനെ കുറിച്ച് പറയുന്നതിനാണ്, ഈ മുള്ള് ഏതെങ്കിലും ഗുരുതരമായ ശാരീരിക അസ്വാസ്ഥ്യമോ പ്രലോഭനങ്ങളുടെ ഫലമായി മാനസിക വേദനയോ യഹൂദരിൽ നിന്ന് അനുഭവപ്പെട്ടിരുന്ന പീഡനങ്ങളോ ഒക്കെയായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ചില മുള്ള ഒരു രോഗമാകാം, ആ മുള്ളു ദേഹത്ത് നിൽപ്പുണ്ടാകാം, എന്തോ ഒരു ശാരീരിക ഒരുപക്ഷെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്ന ദൈവവേലയെ തടസ്സപ്പെടുത്തുന്ന ഒരു മുള്ള് ഈ പൗലോസിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ചിലപ്പോൾ ചില ബലഹീനതകൾ കൊണ്ട് എന്തോ ഒരു മാനസിക വേദന ആയിരുന്നു എന്ന് പറയുന്നു. ആരോടും പറയുന്നില്ല, ഒരു വേദന അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിൽപ്പുണ്ടായിരുന്നു, അതെപ്പോഴും അസ്വസ്ഥതപ്പെടുത്തുമായിരുന്നു എന്ന് പറയുന്നു. മറ്റേ യഹൂദരിലൂടെ തന്റെ പ്രിയപ്പെട്ടവരിലൂടെ അനുഭവപ്പെടുന്ന ഒരുപാട് തിരസ്കരണങ്ങളാകാം, ഒറ്റപ്പെടുന്ന അത് മാറിക്കിട്ടാൻ വേണ്ടി ആ ഒരു മുള്ളൊന്ന് മാറുകയാണെങ്കിൽ കുറേ കൂടെ നന്നായിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുമെന്ന് ഈ മനുഷ്യൻ കരുതുന്നുണ്ട്. പക്ഷെ ഇത് മാറാതെ അത് അവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മൂന്ന് വട്ടമാണ് ഈ ഒരു മുള്ള് എന്റെ ജീവിതത്തിന്റെ ഈ ഒരു ബന്ധനം മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഈ ഒരു മുള്ളു മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇത് മാറാതെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വെളിപാടുകളിലൂടെ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു, നിനക്കെന്റെ കൃപ മതി. ഇതവിടെ ഇരുന്നോട്ടെ. നീ ഇത് അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ്, മതിമറന്ന് അഹങ്കരിക്കാതെ. ഇതുകൊണ്ട് വെളിപാടുകൾ ഒരുപാട് വെളിപാട് കിട്ടുന്ന ഒരു മനുഷ്യനാണ് പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹം കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ സ്വർഗീയമായ അടയാളങ്ങൾ അദ്ദേഹത്തിന് കാണാൻ പറ്റും, അദ്ദേഹത്തിന് ദൈവരാജ്യം കാണാൻ പറ്റും, മൂന്നാം സ്വർഗം വരെ കാണാൻ പറ്റും, ആത്മീയ രഹസ്യങ്ങൾ കിട്ടുന്നു, സുവിശേഷത്തിന്റെ രഹസ്യങ്ങൾ കിട്ടുന്നു. ഭയങ്കരമായ കൃപ നിറഞ്ഞൊരു മനുഷ്യൻ, ഭയങ്കരമായ അഭിഷേകം നിറഞ്ഞു. വാതുറക്കുമ്പോൾ വചനത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞെടുക്കുന്നു, ശുശ്രൂഷകൾ മുഴുവൻ ഭയങ്കരമായ അഭിഷേകം നിലനിൽക്കുന്നു. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മുള്ളു നിൽക്കുകയാണ്, വിട്ടുമാറാതെ നിൽക്കുന്നു. ഒരുപക്ഷെ രോഗമാകാമെന്നാണ് പറയുന്നത്. മറ്റു ചില പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അത് മാറുന്നില്ല. മാറാൻ വേണ്ടി എടുത്തു മാറ്റി ദൈവം ഏറ്റെടുക്കുന്നവൻ എന്തുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാം ഏറ്റെടുക്കാൻ കഴിവുള്ളവൻ എന്തുകൊണ്ട് എന്റെ ഈ മുള്ളു ഏറ്റെടുക്കുന്നില്ല എന്ന് പരാതിയുമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന മറുപടി, നീ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ചില മുള്ളുകൾ കാണും, ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ ചില സ്വഭാവത്തിലെ ചില വൈകൃതങ്ങളാണ്. നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്കും വരാം. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ചില വ്യക്തികളിലൂടെ സാഹചര്യങ്ങൾ സംഭവങ്ങളുടെ ചില മുള്ളുകൾ വെക്കും. അത് മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലും മാറത്തില്ല. എത്ര നോക്കിയിട്ട് ഇത് മാത്രം മാറുന്നില്ല, ബാക്കി എല്ലാ പ്രശ്നവും മാറുന്നു, ഇത് മാറുന്നില്ല. എന്താണ് അത് കാര്യം? അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി ദൈവം തരുന്ന ഒരു ഒരു ദൈവത്തിന്റെ ഒരു ഒരു ദൂതനാണ് പറയുന്നുണ്ട്. പിശാസിന്റെ ദൂതൻ എന്നാണ് പറയുന്നത്, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ള പിശാസിന്റെ പ്രവർത്തനമാണ്. പക്ഷെ ദൈവം അത് ആ പിശാസ് മാറിപ്പോകുന്നില്ല, എന്തുകൊണ്ട് തിമ്മയുടെ ശക്തി വിട്ടുപോകുന്നില്ല. അതിനുണ്ട് വെളിപാടുകളെ ആധിക്യത്താൽ ഞാൻ അധികമാകാതിരിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാസിന്റെ ദൂതൻ. തിന്മയുടെ ശക്തി തന്നെ വിട്ടുപോകാതെ നിൽക്കുന്നു. എല്ലാത്തിനെയും ബഹിഷ്കരിക്കാൻ കഴിവുള്ള ദൈവം എന്തുകൊണ്ട് ഇതിന്റെ നിർത്തി മാറ്റുന്നില്ല എന്നിങ്ങനെ പരാതിയുമായിട്ട് ദൈവസന്നിധിയിൽ പൗലോസ് കഴിയുമ്പോൾ പൗലോസിന് ദൈവം കൊടുക്കുന്ന വെളിപാട്, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, നീ അതിനോടൊന്നും ചെയ്യണ്ട, നീ മുന്നോട്ട് പോയിക്കോളൂ. അതവിടെ കഴിയും. അത് നിന്നെ നിയന്ത്രിക്കാൻ ഒരു കടിഞ്ഞാണിട്ട് വിളിക്കുക. ഈ കടിഞ്ഞാണില്ലെങ്കിൽ, കുതിരയ്ക്ക് കടിഞ്ഞാണില്ലെങ്കിൽ അത് അതിന്റെ ഇഷ്ടമുള്ള വഴിയിലൂടെ പോകും. അതൊരിക്കലും നിയന്ത്രണത്തിലല്ല പോകുന്നത്. നിന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള കടിഞ്ഞാണ്, നീ അഹങ്കരിക്കാതിരിക്കാമോ, ദൈവത്തിന്റെ ഒരു കടിഞ്ഞാണ്. നിന്റെ ആത്മാവ് നാശത്തിന്റെ പാതയിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ കടിഞ്ഞാണ്. ദൈവം നിന്നെ ഒരു വേദനയോട് കൊണ്ടുപോകുന്നു. അതാണ് ഇവിടെ വലിയൊരു പദ്ധതി. ചിലപ്പോൾ ഇത് ധ്യാനിക്കുമ്പോൾ ഇവിടേക്ക് ചിലർക്ക് അടച്ച ഒത്തിരി നാളായി എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു,
എന്റെ സ്വഭാവത്തിൽ ഇന്ന് എന്താ വെച്ചാൽ മാറുന്നില്ല. എനിക്ക് അതോർക്കുമ്പോൾ എന്റെ വേദനയാണ്, അത് മാറിപ്പോകാൻ ഒത്തിരി ഞാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് നിന്നെ നിയന്ത്രിക്കാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന ചില വേദന അപ്പന്റെ സ്വഭാവമാണ്, അമ്മയുടെ സ്വഭാവമാണ്, മകന്റെ സ്വഭാവമാണ്, മകളുടെ സ്വഭാവമാണ്, മരുമകളുടെ സ്വഭാവമാണ്, അമ്മായിമ്മയുടെ സ്വഭാവമാണ്, ജീവിതത്തിന്റെ വേദനകളാകാം. അതാണ് ആ ദൈവത്തിന്റെ പദ്ധതിയിൽ എടുക്കണമെന്ന് പറയുകയാണ്. സർവ്വപ്രതി പ്രദേശം ചില രോഗങ്ങൾ പോലുമാണ്. എന്തിനു ദൈവം ഇതിങ്ങനെ താമസിപ്പിക്കുന്നു? ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. എല്ലാം ഏറ്റെടുക്കുന്നു ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. പക്ഷേ ഈ ഒരു ദിവസം ദൈവം പറയാണ്, ആ മുള്ള അവിടെ ഇരുന്നോട്ടെ, ആ മുറിവ് അവിടെ ഇരുന്നോട്ടെ, ആ പ്രശ്നം അവിടെ നോട്ടെ, പക്ഷെ ഞാൻ നിന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. നീ എൻ്റെ കൈകളെ തന്നെ, ഈ മുറിവോട് കൂടി തന്നെ, നിന്റെ കുറവുകളോട് കൂടി തന്നെ ഞാൻ നിന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ നിന്നെ എൻ്റെ സ്വന്തമാക്കിയിരിക്കുക. ഈ മുറിവോട് കൂടി തന്നെ ഞാൻ നിന്നെ എന്റെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. രണ്ടു കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് തിമോത്തി ലേഖനത്തിലെ രണ്ടാമധ്യായത്തിന്റെ 21-26 വരെയുള്ള വചനം വായിച്ചു തരുമ്പോൾ അവർ പറയുന്നുണ്ട്, സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാനുള്ള അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. പിശാചിന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതിക്ക് അങ്ങ് വിട്ടു. ദൈവം സാത്താൻ പ്രവർത്തിക്കും, പക്ഷെ അത് നിശ്ചിത സമയം കഴിഞ്ഞത് വിട്ടുപോകും. ദൈവത്തിന്റെ പദ്ധതിയുടെ സമയമുണ്ട്. നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം ചില സഹനങ്ങളോട് നമ്മൾ കൊണ്ടുപോകും. ആ സമയം നമ്മൾ സന്തോഷമായിരിക്കണം. അതേ നിങ്ങൾ വിശുദ്ധരാകണം. ഇപ്പൊ ഈ കാലങ്ങൾ കാണുന്നുണ്ട്, ആത്മീയ മേഖലയിലോട്ട് വരുന്ന മക്കൾക്ക് എല്ലാം സഹനമാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മീയ മേഖലയ്ക്ക് വരുന്നവർക്ക് എല്ലാവർക്കും സഹനമാണ്. ഒരുപാട് പ്രാർത്ഥിക്കുന്നവർക്ക് എന്താണ് സഹനമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പ്രാർത്ഥിക്കുന്നവർക്ക് സഹനം കൂടുന്നത് കാണാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ശ്രവർത്തി ഹല്ലേലൂയ. കരുണയുടെ ചെവമാനങ്ങളൊക്കെ ചെല്ലുന്നവർക്ക് ഒരുപാട് സഹനം ഉണ്ടാവുന്ന കാണാൻ പറ്റും. ഏത് പ്രാർത്ഥന ചെയ്താൽ ഭയങ്കര സഹനം വരും. അല്ലെങ്കിൽ എന്താ ഈ സഹനം വരാൻ കാരണം? പ്രാർത്ഥിക്കുന്ന സഹനം മാറുകയല്ലേ വേണ്ടത്? ശ്രവർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതിനു മുമ്പ് മനസ്സിലാക്കേണ്ടത് ദൈവം എന്തിന് സഹനം തരുന്നു എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം പഠിക്കുമ്പോൾ സഹനത്തിന് ഒരു ലക്ഷ്യം മാത്രമുള്ളൂ, വിശുദ്ധീകരണം മാത്രം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിനെ 40 വർഷം ചുട്ടുപൊരിയുന്ന മണലാരണ്യത്തിലൂടെ ദൈവം കൊണ്ടുപോയത് അവരെ വിശുദ്ധീകരിച്ച് സ്വന്തമാക്കാൻ വേണ്ടി. ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം സഹനം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം കാണിച്ച് അവരെ വിശുദ്ധീകരിച്ച് സ്വന്തമാക്കാൻ വേണ്ടി. നിങ്ങൾ ഓർത്തണം, ഈ ശുശ്രൂഷ സുവിശേഷ വേല ചെയ്യുന്ന ഞങ്ങളും, ഞങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളെക്കാളും സഹനങ്ങൾ ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അത് ഞങ്ങളെ വിശുദ്ധരാക്കാൻ വേണ്ടി ദൈവം തരുന്നത്, ഞങ്ങളെ പുണ്യപൂർണതയിലേക്ക് ഉയർത്താൻ വേണ്ടി ദൈവം ഞങ്ങൾക്ക് തരുന്നതാണ് ഈ സഹനം. പ്രൈസ് ദി ലോർഡ്. ശാരീരിക ക്ലേശങ്ങളാകാം, മാനസിക പീഡനങ്ങളാവാം, ഒറ്റപ്പെടുത്തലുകളാവാം, അവഗണനകളാവാം, അങ്ങനെ ഭയങ്കരമായിട്ട്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളെക്കാളും ചിലപ്പോൾ കൂടുതൽ സഹനം ഞങ്ങൾ എടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ഞങ്ങൾ പങ്കുവെറ്റുന്നത് കൊണ്ട്, ക്രിസ്തുവിന്റെ സുവിശേഷ സാക്ഷികളാകുന്നതുകൊണ്ട് അത് ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അത് ഞങ്ങൾ വിശുദ്ധനാകാൻ വേണ്ടിയ പുണ്യപൂർണതയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവം ഞങ്ങൾക്ക് ഓരോ ദിവസവും സഹനം തന്നുകൊണ്ടിരിക്കും. വലിയ വലിയ സഹനം തന്നുകൊണ്ടിരിക്കും. അത് വലിയ വലിയ കുഴിച്ചു വെച്ച് തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ ഞങ്ങളെ കർത്താവ് പങ്കുവെറ്റുകയാണ്. ഓരോ സഹനം ഞങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ക്രിസ്തുവിന്റെ പീഡാസഹനം അത് ഞങ്ങൾക്കും കൂടെ അതിൻ്റെ ഒരു അംശം, അതിൻ്റെ 1% ഞങ്ങളും കൂടെ വഹിക്കാൻ ദൈവം ഞങ്ങളെ ഇടവരുത്തരും. അങ്ങനെ ഞങ്ങൾ വിശുദ്ധനാക്കാൻ വേണ്ടിയാണ്. അവിടെ പ്രാർത്ഥനയുടെ വഴിയിലൂടെ പോകുന്ന മക്കളുടെ ജീവിതം നോക്കിയോ. മറ്റു പ്രാർത്ഥിക്കാത്ത മക്കളെക്കാളും സഹനം ആർക്കായിരിക്കും കൂടുതൽ? പ്രാർത്ഥിക്കാത്ത മക്കളെക്കാളും സഹനം കൂടുതൽ ആർക്കായിരിക്കും? പ്രാർത്ഥിക്കുന്നവർക്ക്. ആ ദൈവത്തിന്റെ ശ്രേഷ്ഠമായ പദ്ധതിയാണ്. പുണ്യപൂർണതയിലേക്ക് കൊണ്ടുപോകുന്ന ദൈവം സഹനമാകുന്ന തീച്ചുളയിലിട്ട് ശുദ്ധീകരിക്കും. ഓരോ വിശുദ്ധനെ കുറിച്ച്, വിശുദ്ധനാരാണ്? സഹനം തീച്ചുളയിൽ, സഹനമാകുന്ന തീച്ചുള. തീച്ചുള നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രസിഡന്റ് തീച്ചുള കണ്ടിട്ട് ഈ നാളൊന്നും കാണാറില്ല. അവർക്ക് പറഞ്ഞ കലളിച്ച തീച്ചുളകളൊക്കെ പണ്ടൊക്കെ ഉള്ളൂ, ഇന്നൊന്നും കാണാൻ പറ്റത്തില്ല. തീച്ചുളയ്ക്കകത്ത് ഇതിനകത്ത് കൊണ്ടുവരും.
പ്രസലോ എനിക്ക് എറണാകുളത്ത് നിന്ന് കൊണ്ട് വരുന്ന വഴിക്ക് അവിടെ വലിയൊരു ഫാക്ടറി ഉണ്ട്, പക്ഷെ ചിലർ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ പൈപ്പിലൂടെ തീ ഇങ്ങനെ രാത്രിയും പകലും ഇങ്ങനെ ഉയർന്ന് കാണാൻ പറ്റും. പ്രസലോ ദൂരെ നോക്കുമ്പോൾ തന്നെ ഒരു രണ്ട് മൂന്നാല് പൊക്കമുണ്ട്, ഒരു 10-15-20 അടിയോളം പൊക്കം ദൂരെ. അടുത്ത് എത്ര വലിയ എനിക്കിനെ അറിഞ്ഞുള്ളൂ, ഭയങ്കര അത് നോക്കുമ്പോൾ അതിൻ്റെ തീ ചൂളം കാണാം, വലിയ നിറഞ്ഞ തീ ഇങ്ങനെ അടുക്കാൻ പോലും പറ്റില്ല. അപ്പം വിശുദ്ധരാക്കുന്നവരെ, വിശുദ്ധനായ ദൈവം തിരഞ്ഞെടുക്കുന്നവരെ ദൈവം എങ്ങോട്ടായിടുന്ന പറഞ്ഞ് ദൈവം പേര് ചൊല്ലി വിളിക്കുന്നവർ എങ്ങോട്ടായിരുന്നത്? തീച്ചുളിക്കാത്തിട്ട് അവരെ ശുദ്ധീകരിച്ചിട്ട് അവരെ നല്ല സ്വർണമാക്കി, തിളങ്ങുന്ന സ്വർണമാക്കി എടുക്കുകയാണ്. അൽഫോൻസാമ സഹനത്തിന്റെ സരശയ്യം കിടന്നവണ്, സഹനത്തിനകത്ത് അദ്ദേഹം മുഴുവൻ രോഗവും നീരും ആശ്വാസം നടക്കാൻ പോലും, ചെറുപ്പത്തിലെ തന്നെ രോഗബാധ കൊണ്ട് നിറഞ്ഞ ഒരു സഹോദരി, മുഴുവൻ രോഗം തന്നെ, ജീവിതത്തിൽ വേറൊന്നുമില്ല. അച്ഛന്മാരൊന്ന് പ്രാർത്ഥിക്കുന്നു, ആളെല്ലാം പ്രാർത്ഥിക്കുന്നു, കുർബാനയ്ക്ക് പോകും രാവിലെ പോലും എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല, വയ്യ. അപ്പോൾ ഈ കോൺവെന്റിന്റെ ചാപ്പലിന്റെ ഒരു ജനലിലൂടെ മാത്രം ദൂരെ നിന്ന് കണ്ടുകൊണ്ട് ചില ദിവസമൊക്കെ കുർബാനയെ പങ്കെടുത്ത് അച്ഛന്മാർ കുർബാന കഴിയുമ്പോൾ കുർബാന കൊണ്ട് എടുത്തു കൊണ്ടുപോയി കൊടുക്കും. ശേഖം മുഴുവൻ രോഗം നമുക്ക് ചോദിക്കാമല്ല, എന്തിനാണ് ദൈവം ഏറ്റെടുത്തുകൂടെ? ദൈവത്തിന് എടുത്ത് മാറ്റി, ഇത്രയും പുണ്യവതി അല്ലേ? പുണ്യവതി ആകുകയല്ല, ഏറ്റെടുത്താൽ ആരാകുകയല്ല? സഹനം എടുത്തു മാറ്റിയാൽ അവിടെ നിന്ന് വിശുദ്ധിയായിട്ട് അറിയപ്പെടുകയല്ലോ, ലോകത്തിൽ അറിയപ്പെടുകയില്ല. ആ സഹനം അവിടെ വെച്ചു, ആ സഹ കുരിശെടുത്ത് വെച്ചു, കുരിശ് ബലിയർപ്പിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് പോവുക. അങ്ങനെയാണ് അവൾ ആരായിത്തീർന്നത്. അപ്പോൾ ഞാൻ പറയാ, കർത്താവ് എന്റെ സഹനങ്ങൾ എടുത്തു മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ആരാകാൻ പറ്റിയല്ല. നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മൾ ഒരേ സമയം രണ്ട് കാര്യം പ്രാർത്ഥിക്കും. ഇവർക്ക് പറഞ്ഞ കാലിയ, എന്റെ കർത്താവേ എന്നെ ഒരു വിശുദ്ധനാക്കണേ, വിശുദ്ധയാക്കണേ. പ്രൈസ് ദി ലോർഡ്. അതേസമയം എന്റെ കർത്താവേ എന്റെ എല്ലാ പ്രശ്നങ്ങളും തമ്പുരാൻ എന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ തന്നെ ഉത്തരം പറയാം. ഇവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്നേ, എന്നെ വിശുദ്ധനാക്കണമേ, വിശുദ്ധയാക്കണേ. നിങ്ങൾ പ്രാർത്ഥിക്കും, അതേസമയം തന്നെ പ്രാർത്ഥിക്കും, എന്റെ കർത്താവ് എന്റെ ഈ രോഗം എടുത്തു മാറ്റണേ, എന്റെ ജോലി പ്രശ്നം മാറ്റണേ, എന്റെ തടസ്സം മാറ്റണേ, എന്റെ ആ പ്രശ്നം മാറ്റണേ. തമ്പുരാൻ എന്നെ ചെയ്യണം. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റിയല്ല. കാരണം കർത്താവ് എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണം. നിങ്ങൾ രണ്ടു കാര്യവും ഒരുമിച്ച് ആവശ്യപ്പെടുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, എനിക്ക് വിശുദ്ധനുമാകണം, എന്റെ പ്രശ്നങ്ങൾ അവർക്ക് പറഞ്ഞ പ്രശ്നങ്ങൾ മാറുകയും ചെയ്യണം, എനിക്ക് ആരാധിക്കുകയും ചെയ്യണം. രണ്ടും കൂടെ പറ്റിയാൽ അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇനി ഏതെങ്കിലും ഒന്നേ പിടിച്ച് അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. അവർക്ക് പറഞ്ഞ യേശുവേ നന്ദി. അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് വിശുദ്ധനാകണമെന്ന് തീരുമാനമെടുക്കുമ്പോൾ തമ്പുരാനെ വിട്ടുകൊടുത്തു. അപ്പൊ വിശുദ്ധനാകുന്നത് ഈശോ ഏറ്റെടുക്കും. വിശുദ്ധനാമ ഈശോ ഏറ്റെടുക്കുക, അവിടെ എല്ലാം ഏറ്റെടുക്കുക. കർത്താവ് ഒന്ന് വഴി നടത്തുക, കർത്താവ് കൃപ നിറച്ചു തരിക. സർവോടെ ഹല്ലേലൂയാ. അവിടെ ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാ? ഇതിന് രണ്ടിന്റെ നടുവിൽ ഏറ്റവും നല്ല പ്രാർത്ഥന എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ അത് ഞാൻ തരാൻ പോകുന്ന മറുപടി, എന്റെ കർത്താവ് അങ്ങയുടെ ഇഷ്ടം. സർവോടെ ഹല്ലേലൂയാ. എന്താണ് ഏറ്റവും നല്ല പ്രാർത്ഥന? അങ്ങയുടെ ഇഷ്ടം. എനിക്കൊരു ഇഷ്ടമില്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് നിരന്തരം എല്ലാം ദൈവത്തിനെ സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. സർവോടത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ശ്രദ്ധിക്കട്ടെ, ഉറക്കം ശ്രദ്ധിക്കട്ടെ, ഉറക്കം ശ്രദ്ധിക്കട്ടെ. അഭിഷേകത്തോടെ പോരാ പോരാ, കട്ടടിയട്ടെ കട്ടടിയട്ടെ, നിന്നഴിയട്ടെ. പൈശാശ കട്ടഴിഞ്ഞു പോകട്ടെ, തലമുറകൾ കട്ടടിയട്ടെ, പാപ കട്ടടിയട്ടെ, ഇഷ്ടവിശ്വാസങ്ങൾ വിട്ടു പോകട്ടെ, ഇഷ്ടവിശ്വാസങ്ങൾ വിട്ടു പോകട്ടെ. യേശുവേ നന്ദി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ആദ്യം പറഞ്ഞ വചനം ശ്രദ്ധിക്കാം. അതായത് ഈശോ ഏറ്റവും വലിയ സ്വഭാവം എന്താണ്? എല്ലാം ഏറ്റെടുക്കുന്ന ദൈവം, എല്ലാം ഏറ്റെടുക്കുന്ന ദൈവം. ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതം മുഴുവൻ വിട്ടുകൊടുത്തേ. എന്റെ ഈശോ തന്നെ ഏറ്റെടുത്തു, ആ പ്രശ്നം ഏറ്റെടുത്തു. ഇവിടെ വന്ന ആളെ കർത്താവ് ഏറ്റെടുത്തു, എന്നെ കർത്താവ് ഏറ്റെടുത്തു. ഇനി ഇപ്പൊ ഈശോടെ, ഈശോ നിന്റെ സ്വന്തമാണ്, നിന്റെ പ്രശ്നം കൊടുത്തത്. ഇനി കർത്താവ് ഈശോയെ നിന്റെ ഇഷ്ടം ഒക്കെ പറഞ്ഞ നിന്റെ ഇഷ്ടം പറയണം. ആമേൻ. അപ്രകാരം തന്നെ, അപ്രകാരം തന്നെ ആയിരിക്കട്ടെ, സംഭവിക്കട്ടെ. വേണ്ടതുപോലെ ചെയ്തോളൂ, വേണ്ടതുപോലെ വേണ്ട സമയത്ത് കർത്താവ് അത് അത്ഭുതകരമായിട്ട് ചെയ്തു. എന്ത് പ്രശ്നം? അത് വിശ്വസിക്കണം, വിശ്വസിക്കണം. യേശു ക്രിസ്തു വിശ്വസിക്കാൻ കുടുംബവും
വിശ്വസിച്ച് ഈശോയിലങ്ങ് ഏൽപ്പിക്കുന്നത്. ഈശോ ഈ ആലയം, മരിയൻ ധ്യാന കേന്ദ്രം, ഈ കൂടാരം, ഈ വചന കൂടാരം ഈശോ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. എന്നെ നിങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി, നിങ്ങളുടെ ഏതവസ്ഥയും ഈശോ ഏറ്റെടുക്കാൻ തയ്യാറ, ഏതവസ്ഥ ഈശോ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് ഈശോ ഏറ്റെടുത്തു. എല്ലാം കണ്ടുപോകണം. ഈശോയെ ഈ വലിയ പ്രശ്നം, ഈ രോഗം, ഈ ബന്ധനം, ഈ തകർച്ച, ഈ പൈശാചിക പീഡനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കണം. എന്നിട്ട് പറയാം, എന്റെ ഈശോയെ എനിക്ക് വിശുദ്ധനോ ആകണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആരാകണം? വിശുദ്ധനോ ആകണം, വിശുദ്ധയാകണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, എന്റെ ഈശോയെ നിന്റെ, ബാക്കി പറയാം, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ബാക്കി ദൈവം ചെയ്തു. അവർക്ക് പറഞ്ഞ യേശുവേ നന്ദി. ബാക്കി ദൈവം പിന്നെ നമ്മളെ കാര്യത്തിൽ ഇടപെടുകയേ വേണ്ട. അസുരപ്പെട്ട് പറഞ്ഞ യേശുവേ നന്ദി. നമ്മളെ പ്രശ്നത്തിൽ ഇടപെടണ്ട. പിന്നെ ആരിടപെട്ടോളും? വേണ്ടതുപോലെ ചെയ്തു. നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്തോളും. നമ്മളുടെ പ്രശ്നങ്ങൾ മാറ്റുകയും ചെയ്തു. നമ്മുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊള്ളും. നമ്മളെ വിശുദ്ധരാക്കുകയും ചെയ്തോളും. നമ്മൾ അതിനകത്ത് ഇടപെടുകയും വേണ്ട. ഏൽപ്പിച്ചാൽ പിന്നെ തിരിഞ്ഞോക്കുക. കർത്താവ് ഇടപെട്ടോളൂ. നീശ പ്രശ്നങ്ങൾ അനുസരിച്ചേക്ക്. അത് മാത്രം മതി ദൈവം നമ്മൾ അനുഗ്രഹിക്കും. സർവർത്തി പറഞ്ഞ ഹാലലുയ. സ്തുതികട 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 ബന്ധനമഴിയും കെട്ടുകളഴിയും കോട്ടകൾ തകരും. കരമുയർത്തിക്കേ. രോഗം മാറും. ഏറ്റെടുത്തോണ്ടിരിക്കുക. എല്ലാം ഏറ്റെടുത്തോണ്ടിരിക്കുക. ഇവിടെ ഈ ഒരു വചനം നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കണം. എല്ലാവരും ഒട്ടുന്ന ഈ വചനം, അതായത് ഫിലിപ്പി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം. സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതിനകത്ത് പൗലോസേ പറയാം, എനിക്ക് സംഭവിച്ചതെല്ലാം. അടുത്ത വാക്ക് പറയും, വചനം പറയാമോ? സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത് പറയാമോ? എനിക്ക് അപ്പൊ നമുക്ക് സംഭവിക്കുന്നതെല്ലാം എന്തിന്റെ പുരോഗതിക്ക് കാരണമാകേണ്ടത്? അല്ല, നമുക്ക് സംഭവിച്ച എല്ലാം അയൽക്കാരന്റെ നാശത്തിനെ എനിക്ക് സംഭവിച്ചതല്ല എന്റെ കുടുംബത്തിന്റെ നാശത്തിന് കാരണമായി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സംഭവിച്ചതല്ല എന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി. അതല്ല ഇവിടെ പൗലോസേ പറയും. എന്റെ വീടിന്റെ വളർച്ചയ്ക്ക് കാരണമായി, എന്റെ പ്രിയപ്പെട്ടവരുടെ വളർച്ചയ്ക്ക് കാരണമായി. അന്നല്ല പൗലോസേ പറയുന്നത്. പൗലോസേ പറഞ്ഞെന്താ? എനിക്ക് സംഭവിച്ചതല്ല സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വളർച്ചയ്ക്ക് കാരണമായി. ദേ, ഇന്ന് ഈ ആലയത്തിൽ പരിശുദ്ധ വിഷയം കിട്ടപ്പെടാൻ വന്നിട്ട് കിട്ടുന്ന അങ്ങനെയുള്ളവർക്ക് എനിക്ക് സംഭവിച്ചതെല്ലാം, എനിക്കുണ്ടായ വേദന, എനിക്കുണ്ടായ പീഡനം, എനിക്കുണ്ടായ അവഗണന, എനിക്കുണ്ടായ മാനസാന്തരം, എനിക്കുണ്ടായ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ വിശ്വാസം, എൻ്റെ വിശുദ്ധി, എല്ലാം എന്തിൻ്റെ വളർച്ച കാരണമായി? എനിക്ക് സൗഖ്യം കിട്ടി, അതെന്തിൻ്റെ വളർച്ച കാരണമായി? എൻ്റെ കുടുംബത്തിലെ ബന്ധനം ഒഴിഞ്ഞു, അതുകൊണ്ട് ആര് വളർന്നു? സുവിശേഷം വളർന്നു. സുവിശേഷത്തിന് വളർച്ച കിട്ടുമെങ്കിൽ മാത്രമേ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുള്ളൂ. എനിക്ക് ജോലി കിട്ടി, അതുവഴി ആര് വളർന്നു? സുവിശേഷം വളർന്നു. എനിക്ക് നല്ല ജീവിത പങ്കാളിയെ കിട്ടി, അതുവഴി ആര് വളർന്നു? സുവിശേഷം. ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരറിയാണ്. എനിക്ക് മക്കളെ കിട്ടി, അതുവഴി ആര് വളർന്നു? എന്ന സംഭവം ഉണ്ടാവണം. എനിക്ക് സംഭവിച്ചതല്ല സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വീടിന് പണിതു, അതുവഴി ആര് വളർന്നു? എല്ലാവരും പറഞ്ഞു, ഈ വീട് തന്നത് ആരാ?
ദൈവം തന്നതെന്ന് ഞാൻ അനേകരോട് സാക്ഷ്യപ്പെടുത്തി. എനിക്ക് കുഞ്ഞിനെ തന്നു, ഞാൻ പറഞ്ഞു ഇത് ആര് തന്നത്? ഈശോ തന്നതാന്ന് പറഞ്ഞു. എനിക്ക് ജോലി കിട്ടി, ഞാൻ പറഞ്ഞു ആര് തന്നത്? എന്റെ രോഗം മാറി, ഞാൻ എല്ലാവരോടും പോയി പറഞ്ഞു. എന്റെ ജീവിതത്തെ എപ്പോഴും പറഞ്ഞു ഈ രോഗം മാറ്റിയതല്ല. എന്റെ കടബാധ്യത മാറി, കണ്ടുമുട്ടിയ ആളുകളെല്ലാം പറഞ്ഞു എന്റെ കടബാധ്യത മാറ്റിയത് ഞാനല്ല, എന്റെ വീട്ടുകാരല്ല, ബാങ്കുകാരല്ല, പ്രിയപ്പെട്ടവരല്ല, മാറ്റിയതാരാണ്? ഈശോയാണ്. നീ കുഞ്ഞിനെ തന്നു, ഈശോയെ തന്നത് പറയ, എല്ലാവരും പറയുക. അങ്ങനെ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്ക് കുടുംബത്തിൽ സമാധാനം തന്നാരാണ്? എനിക്ക് കുടിവെള്ളം തന്നു, ഞാൻ പറഞ്ഞു ആരാ എനിക്ക് തന്നത്? അതാണ് എനിക്ക് സംഭവിച്ചത്, അതാണ് ഒരുവന്റെ വളർച്ച, അതാണ് പരിശുദ്ധമായ അഭിഷേകം. അങ്ങനെയുള്ള അഭിഷേകം കിട്ടിയ എത്ര മക്കളുണ്ട് ഇവിടെ! അവർക്കാണ് അഭിഷേകം, അവർക്കാണ് അഭിഷേകം. അവരിലാണ് ആര് നിറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധമ നിറഞ്ഞിരിക്കുന്നത്. കുഞ്ഞു പഠിച്ചു, ജയിച്ചു, പറഞ്ഞു എന്നെ ജയിപ്പിച്ചതാരാശുദ്ധമാണോ? കുഞ്ഞുങ്ങൾ പറയാ പരിശുദ്ധമാണ് സർവന്തിപ്പിടെ. ഹല്ലേലൂയാ. എനിക്ക് ജയം തന്നത് പരിശുദ്ധമാവാണെന്ന് ഏറ്റു പറയുന്നു. അതാണ് അഭിഷേകം. കുഞ്ഞു പറയുമ്പോൾ ആ കൊച്ചിനോടത്തേക്ക് സുവിശേഷം വളർന്നു, ക്രിസ്തു വളർന്നു. ഹല്ലേലൂയാ. എനിക്ക് ധൈര്യപൂർവ്വം നടക്കാൻ പറ്റുന്നു. ആര് കാരണം? കാരണം എന്ന് പറയുകയാണ്. അപ്പോൾ സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി ഞാൻ വചനം പ്രസംഗിക്കുന്നു. അത് ആരുടെ വളർച്ചയ്ക്ക് കാരണമായി? സുവിശേഷം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നിങ്ങൾക്കുണ്ടാകുന്ന മുഴുവൻ സംഭവങ്ങളും ആരുടെ വളർച്ചയ്ക്ക് കാരണമാകണം? പ്രതി പറയണം, ഈശോയെ എനിക്ക് രോഗമുണ്ട്, ഇത് സുഖപ്പെടുമ്പോൾ ഈശോയെ ഞാനിത് എനിക്ക് അറിയിക്കാൻ പറ്റുന്ന അത്രേ ആളുകളെ അറിയിക്കും. കാരണം ഇത് പ്രവർത്തിച്ചത് ആരാ? ഈശോ പറയും. പലപ്പോഴും ഇത് പറയാത്ത ആളുകൾക്ക് ദൈവം സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമേ ദൈവം അനുഗ്രഹം കൊടുക്കുള്ളൂ. സുവിശേഷത്തെ വളർത്തുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കും. ക്രിസ്തുവിനെ വളർത്തുന്ന മക്കളായി മാറുക, സഭയെ വളർത്തുന്ന മക്കളായിട്ട് മാറുക. അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ കിട്ടും, അനുഭവങ്ങൾ എന്നും കിട്ടും. എനിക്ക് ഇഷ്ടം പോലെ അനുഭവം കിട്ടാറ്. കാരണം ഈശോയെ എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ 10,000 ആളുകളോട് പോയി ഞാൻ പറയും. ഈശോയെ ഞാൻ മാക്സിമം ആളുകളുടെ അടുക്കൽ എത്തിക്കുമെന്ന് അറിയാം. ഈ സംഭവം എവിടെയെല്ലാം ചെന്ന് പറയാൻ പറ്റും, അവിടെയെല്ലാം ചെന്ന് പറയും. ഇത് കുർബാന അനുഭവം കിട്ടുമോ? ഒരു അനുഭവം കിട്ടുമോ? 100,000 മക്കളും സാക്ഷ്യപ്പെടുത്തണം. അങ്ങനെ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണം. എനിക്ക് കിട്ടിയ കഴിവ്, എനിക്ക് ബുദ്ധി കിട്ടി, അതെന്തിനു കാരണമായി? നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധി കിട്ടിയത് സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായോ? കണക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ വീട്ടിൽ പണം കൊണ്ടായി, അത് സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായോ? ആയില്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. തിരിച്ചെടുത്ത് ദൈവം എന്തെടുക്കും? നിങ്ങളുടെ മകക്ക് അല്ലെ മകന് നല്ല ജീവിത പങ്കാളിയെ കിട്ടി, അത് സുവിശേഷത്തിന് വളർച്ച കാരണമായോ? ആയില്ലെങ്കിൽ ദൈവം തിരിച്ചെടുത്തു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല പഠിക്കാൻ നല്ല സ്കൂളും സാഹചര്യം കിട്ടി, അത് സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായോ? ആയില്ലെങ്കിൽ തിരിച്ചെടുക്കപ്പെടും. എനിക്ക് സംഭവിച്ചതല്ല സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തുതിക്കട്ടെ. നിങ്ങളുടെ ജീവിതം സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലൂടെ ക്രിസ്തു പ്രഘോഷിക്കപ്പെടട്ടെ. ലോകം മുഴുവനും ക്രിസ്തു പ്രസംഗിക്കപ്പെടട്ടെ, പ്രസംഗിക്കപ്പെടട്ടെ. ലോകം മുഴുവനും ക്രിസ്തു പ്രസംഗിക്കപ്പെടട്ടെ. നിങ്ങളുടെ മക്കൾ വിദേശത്ത് പോയത് സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായോ? നിങ്ങൾക്ക് ബിസിനസ് കിട്ടി, ആ ബിസിനസ് സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായോ? പുസ്തകം പറയും, എനിക്ക് സംഭവിച്ച വചനത്തിനാ സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. ഹല്ലേലൂയ. എനിക്ക് സ്ഥാനമാനം കിട്ടി, നല്ല സ്ഥാനമാനം കിട്ടി,
അത് സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായോ? ക്രിസ്തുവിനെ വളർത്താൻ കാരണമായോ? അത് സ്വന്തം വളർച്ച, സ്വന്തം വീടിന്റെ മാത്രം ഉയർച്ച, സ്വന്തം ശരീരത്തിന് അല്പം കൂടെ വണ്ണം വെക്കാൻ വേണ്ടി മാത്രമായി മാറ്റിയത് എങ്കിലത് സുവിശേഷത്തിലൂടെ വന്ന വളർച്ച എന്നത്. യുവാക്കൾ യുവതികൾ പ്രത്യേകം ഞാൻ അവരോട് പറയുക, മക്കളെ പരിശുദ്ധമാണ്, നിങ്ങൾ നിറയണം. നിങ്ങൾ നിറയുമ്പോൾ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് സാക്ഷിയാണ്. നിങ്ങളെപ്പോഴും പറയണം, ഞാൻ വളർന്നത് എന്നെ വളർത്തിയത് ആരാ? ഈശോയ. ഞാൻ എന്തു ചെയ്ത ഈശോയ? ഈശോയ പറയണം, പച്ചയ്ക്കും ഈശോ തന്നെ പറയണം. ദൈവം ദൈവം എന്ന് പറയരുത്, ദേവൻ ദേവൻ എന്ന് പറയരുത്. കാരണം അങ്ങനെ പലരും പറയുന്നുണ്ട്, ഒരുപാട് പേര് ദൈവങ്ങൾ പറയുന്നുണ്ട്. അതല്ല നമ്മുടെ ദൈവത്തിന്റെ പേരെന്താ? യേശു ക്രിസ്തു തന്നെ പറയണം. എന്റെ ജീവിതം എനിക്കിത് കിട്ടിയതെല്ലാം സുവിശേഷത്തിന്റെ വളർച്ച, എനിക്ക് എന്റെ കഴിവ്, ബുദ്ധി, വിദ്യാഭ്യാസം, സ്ഥാനമാനങ്ങള്, പണം, എന്റെ മാതാപിതാക്കൾ, എന്റെ സഹോദരൻ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, ഇതെല്ലാം എനിക്കതെല്ലാം കിട്ടിയതെല്ലാം സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചു. സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചു. അങ്ങനെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ട്! എത്ര മാതാപിതാക്കൾക്ക് ധൈര്യം കുറവാ പറയാൻ പറ്റും, എന്റെ വീട്, എന്റെ ജീവിതം, എന്റെ കുടുംബം സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. അതോ സുവിശേഷം നിനക്കൊരു ലജ്ജയാണ്, നാണക്കേടാണ്? സുവിശേഷം പ്രസംഗിക്കുന്ന നാണക്കേടാണെങ്കിൽ ക്രിസ്തുവും നിങ്ങൾക്കൊരു നാണക്കേടാണ്. പിന്നെ എങ്ങനെ ക്രിസ്തുവിനെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും? പിന്നെ എങ്ങനെ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാൻ പറ്റും? ക്രിസ്തു നമുക്കൊരു നാണക്കേടാണെങ്കിൽ അവിടെ നമുക്ക് തിരുത്താം. നമുക്ക് ഒരു വചന പറസ്ലി, വചന പറസ്ലിഹായുടെ ഈ വലിയ വചനം ഹൃദയത്തിൽ നിറച്ചു വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ പോവാം. സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. സംഭവിച്ചുരോഗതിക്ക് കാരണമാണ്. ഒരുവന്റെ ജീവിതത്തിൽ പുകവലും വിട്ടുമാറി, അല്ലെങ്കിൽ മദ്യപാനം എടുത്തു മാറ്റി, അതായത് എടുത്തു മാറ്റുക, അത് നിങ്ങളിൽ നിന്ന് മാറി, ഒരിക്കലും നിങ്ങൾക്ക് വിട്ടുപോകുന്നല്ല, എടുത്തു മാറ്റുന്ന, ഒരിക്കലും വിട്ടുപോകുന്നല്ല, തന്നെ പോകുന്നല്ല, തന്നെ പോകത്തില്ല സാധനമാണല്ലോ നമ്മുടെ പല ബന്ധനങ്ങൾ. തന്നെ പോകുന്നല്ല, എടുത്തു മാറ്റുന്ന, അത് മാറ്റുന്ന ആരാണ്? വിശ്വ. വിശ്വ മാറ്റാനാണ് വിട്ടുകൊടുക്കണം. വിശ്വ എടുത്തു മാറ്റാൻ എനിക്കുള്ള, എനിക്ക് വേണ്ടത് എന്താണ്? ചുമപ്പ് പറഞ്ഞു, എന്ത് വേണം? വിശ്വാസം. എന്ത് വേണം? വിശ്വാസം. വിശ്വയ്ക്ക് എന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കണം. വിശ്വ ചോദിക്കുന്ന പോലെ അത്രമേ സമയം എനിക്ക് നിന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. അത് വെറുതെ ഒരു തോന്നു വാക്കല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ആഴങ്ങളുള്ള ബോധ്യം. ഈശോ ഏറ്റെടുത്ത് എന്നെ, ഈശോ എടുത്ത് മാറ്റണം. ഇന്നിവിടെ ഈശോ ഏറ്റെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് എല്ലാം എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കണം. എല്ലാം എടുത്ത് മാറ്റട്ടെ, എല്ലാം എടുത്ത് മാറ്റട്ടെ. എന്നൊക്കെ പ്രകാശം വരട്ടെ, കൃപ വരട്ടെ. അത് സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യട്ടെ. നീ മൂലം ആര് വളരണം? സുവിശേഷം ക്രിസ്തു വളരണം, സഭ വളരണം, ക്രിസ്തുവിന്റെ സഭ ലോകം മുഴുവൻ വ്യാപിക്കണം. നിന്നിലൂടെ നിനക്ക് ജോലി കിട്ടിയാൽ അതുവഴി ആര് വളരണം? സുവിശേഷം വളരണം. നിനക്ക് രോഗശാന്തി കിട്ടിയാൽ ആര് വളരണം? എത്രയോ ഹീലിംഗ്സ് നമ്മുടെ സമൂഹത്തൊക്കെ നടക്കുന്നു, ദൂര രോഗശാന്തികളും വിടുതലും കർത്താവ് തരുന്നു. പക്ഷെ അത് സുവിശേഷത്തെ വളർച്ചയ്ക്കായിട്ട് നിങ്ങൾ മാറ്റണം, അല്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. എന്റെ ജീവിതം ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ കർത്താവിന് കണക്ക് കൊടുക്കേണ്ടതുണ്ട്. ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം അവൻ അത് സഭയുടെയും ക്രിസ്തുവിന്റെയും ദൈവരാജ്യത്തിന്റെയും വളർച്ചയ്ക്ക് വേണ്ടി അവൻ സമർപ്പിക്കുന്നില്ല എങ്കിൽ ദൈവം അത് തിരികെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
അതല്ലേ ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും. എന്താണ് ഉള്ളത്? യേശു നന്ദിയുള്ളവന് വീണ്ടും വീണ്ടും നൽകപ്പെടും, നന്ദിയില്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും, നൽകപ്പെട്ടതുപോലെ തിരിച്ചെടുക്കപ്പെടും. ചിലപ്പോൾ ഈ നാളുകൾ ഇവിടെ അഭിഷേകം കിട്ടിയ മക്കളുടെ അഭിഷേകം ദൈവം തിരിച്ചെടുത്ത അനുഭവം പോലും തിരിച്ചെടുക്കും എന്നുള്ള ചോദ്യം തിരിച്ചെടുക്കും. പക്ഷെ തിരിച്ചെടുക്കപ്പെടുന്നതാണ് കാണാൻ പറ്റും. ചോർന്നു പോകുന്നുണ്ടല്ല, ചോർന്നു പോകുന്നല്ല, എടുക്കപ്പെടുന്നു. അവിടെ വീണ്ടും അത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഇത് നല്ലൊരു ശനിയാഴ്ച നമ്മളെല്ലാവരും ഒരുമിച്ച് ഓടിയിരിക്കുക. അത് ശനിയാഴ്ച നമ്മുടെ യാലേ സംഭവിച്ച് ഭയങ്കര അഭിഷേകത്തിന്റെ ദിവസമാണ്. ഒത്തിരിയേറെ തിരക്കുകളിലും ചുറ്റുപാടെല്ലായിടത്തുണ്ടായിട്ടും നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുക. ചുറ്റും ദേവാലയങ്ങൾ ഒരുപാട് ഈ തിരുനാളുകളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുക. വായ്പ തുടങ്ങാൻ പോകും, അതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചകളാണ്. അവിടെ പെട്ടെന്ന് എല്ലാം നല്ല തിരക്കിലാണ് എല്ലായിടത്തും. അവിടെ വളരെ കല്യാണങ്ങൾ നടക്കും, എല്ലാം നടക്കും. അതിനിടയ്ക്കാണ് നിങ്ങളെല്ലാം മാറ്റി വെച്ച് നിങ്ങളോട് വന്നിരിക്കുന്നത്. പ്രസവം